അപ്പൊ അസാധ്യം എന്നും നമ്മളുടെ ചിന്തയ്ക്ക് അപ്പുറമുള്ള ഒരു കാര്യം എല്ലാം പൊളു എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഭ്രാന്തരായി മാറണം, അല്ലെങ്കിൽ ഒരു അപഹാസ്യനായ മനുഷ്യനായി ജീവിക്കണം. നമ്മളുടെ മനസ്സിൽ, പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ഒരു റിസോർട്ട് നടത്തുന്നയാൾ ഒരു നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ? ചീത്ത മനുഷ്യനാണ്, ഒരു സംശയമില്ല. ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ കേരളം പോലൊരു സ്ഥലത്ത് വരേണ്ടാന്ന് ഒരു 10 രാജ്യത്തെങ്കിലും നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വന്ന ഒരു ഫോറിൻ ടൂറിസ്റ്റിനെ മലയാളി കയറി പിടിച്ചു എന്നല്ലാതെ ഒരു മലയാളി പെണ്ണിനെ ഫോറിൻ ടൂറിസ്റ്റ് കയറി പിടിച്ചു ഒരു കഥ വാർത്ത നിങ്ങൾക്ക് കാണിച്ചാവും. ഈ മനുഷ്യനെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കണം, ഈ മനുഷ്യനെ. അപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവണം, എന്നാ ഇവനിട്ട് ഒരു പണി കൊടുക്കുന്നത്. പിടിച്ചൊരു പഴയ കൊടുത്താൽ അതോടെ ഇവന്റെ സുഖം എടുത്തിരുന്നുള്ളൂ. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതാണ് രസം. കാരണം ഇതിനകത്ത് എങ്ങനെയാണ് പ്ലാനിംഗ് ബോർഡില് രാഷ്ട്രീയത്തില് രാഷ്ട്രീയക്കാർക്കാണ് ഇത് വിധം വെച്ച് കൊടുക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. എന്നെ ജോസ് പേമാണി വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന് അസൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതൊരു ഗവൺമെന്റിന്റെ ഡിസിഷൻ ആയിട്ടാണ് എന്നോട് പറഞ്ഞത്, ജനത്തിന്റെ പണം 5 പൈസ ഞാൻ വാങ്ങില്ല. ഞാൻ പ്ലാനിംഗ് ബോർഡ് അംഗമായി എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു വീഡിയോയോ ഒരു പരസ്യമോ എന്റെ ചാനലിൽ എവിടെയെങ്കിലും പറഞ്ഞതായിട്ടോ നിങ്ങൾ കേൾക്കില്ല. കാരണം എൻ്റെ ഒരു സ്വപ്ന സ്ഥലമല്ല അത്. അപ്പോൾ ഒരു ലോക സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞു പോയത്. കാരണം വീട്ടിലടങ്ങി ഒരു ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എങ്ങനെയാണ് ഈ ഒരു കാലം, ഈ കോവിഡ് കാലത്തെ നേരിട്ടത്? എങ്ങനെയാണ് അതിനെ ക്രിയേറ്റീവായി പ്രയോജനപ്പെടുത്തിയത്? ക്രിയേറ്റീവായി പ്രയോജനപ്പെടുത്തിയത് പല വഴിയുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവം നേരെ തിരിച്ചാണ് ഉണ്ടായത്. അതായത് ഞാൻ കഴിഞ്ഞ 24 കൊല്ലമായിട്ട് നിരന്തര യാത്രകളാണ്. ഈ 24 കൊല്ലത്തിനിടയ്ക്കാണ് ഞാൻ എൻ്റെ സംരംഭങ്ങളും വളർത്തിയെടുത്തത്, വ്യത്യസ്തമായ പല മേഖലയിൽ പരീക്ഷണങ്ങൾ നടത്തിയത്. പബ്ലിക്കേഷനിൽ ഞാൻ പ്രവർത്തിച്ച അതിൻ്റെ സർക്കുലേഷൻ വളർത്തിയെടുക്കുക, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക, അതിൻ്റെ നെറ്റ്വർക്ക് വിപുലീകരിക്കുക, ഇതൊക്കെ ഒരു സാധാരണ ഒരാൾക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ മാത്രമുള്ള പണിയുണ്ടല്ലോ. അതുകൂടാതെ തന്നെ അതിനിടയ്ക്ക് സഞ്ചാരം നടന്നുകൊണ്ടിരുന്നു. സഫാരി പോലൊരു ചാനൽ ഉണ്ടാക്കി അതിനെ ഒന്ന് ഓടിക്കുന്ന കണ്ടീഷനിലാക്കി, കേരള പാലസ് പോലെ ഹെറിറ്റേജ് സെൻ്ററുകൾ, ഇത്തരം പ്രാന്തമായ സ്വപ്നങ്ങൾ ഒരാളും ചെയ്യാത്തതിൻ്റെ പുറകെ പോകാമെന്നുള്ളതായിരുന്നു നമ്മുടെ രസം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനിങ്ങനെ കിടന്ന് കയ്യും കാലും ഇട്ട് കടലിന് നടുക്ക് വീണ ഒരാൾ അടിക്കുന്നത് പോലെ അടിക്കുകയായിരുന്നു. സത്യത്തിൽ ഈശ്വരാനുഗ്രഹം പോലെ ഈ കോവിഡ് വന്നപ്പോൾ ഞാൻ തിരിച്ച് എനിക്കൊന്ന് നിലത്ത് നിൽക്കാൻ പറ്റി, ഒന്ന് റിലാക്സ് ചെയ്ത് കൃത്യസമയത്ത് വീട്ടിൽ പോവുക, കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങുക, കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുക, മര്യാദയ്ക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഇവിടുത്തെ ഈ എൻ്റെ സ്റ്റാഫിൻ്റെ തന്നെ പലരുടെയും മുഖമൊക്കെ കൃത്യമായിട്ട് ഞാൻ കാണുന്നു. ഈ സമയത്ത് മാസ്ക് വെച്ചതുകൊണ്ട് മുഴുവൻ കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി സത്യത്തിൽ അതുവരെ നമ്മളിങ്ങനെ ഓട്ടമാണല്ലോ, ഒരു പരാക്രമമാണ്. അപ്പം ഈ ഒരു ഭ്രാന്തമായ ഓട്ടത്തിന് എനിക്കൊരു ആശ്വാസം കിട്ടി എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റി, ഓർഗനൈസ് ചെയ്യാൻ പറ്റി, പല പുതിയ കാര്യങ്ങൾക്കും പുതിയ തുടക്കം എന്ന നാട്ടിൽ കാര്യങ്ങളെ അറേഞ്ച് ചെയ്യാൻ പറ്റി അല്ലേ? സത്യത്തിൽ വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചോദിച്ചെങ്കിലും ഈ കേരളത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ഒരു മലയാളി ഒരു പക്ഷേ താങ്കൾ തന്നെയായിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ കോവിഡ് കാലത്ത്, കാരണം ഈ കോവിഡ് കാലത്ത് ഈ മട്ടിൽ റിലാക്സ് ചെയ്യാൻ പറ്റി. ഏതാണ്ട് 10-16 വർഷം കാത്തിരുന്നാണ് ബഹിരാകാശ സഞ്ചാരത്തിന്, അത് ടൂറിസ്റ്റായി പോകുന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി. ഇനിയിപ്പോൾ ആ സഞ്ചാരം സാധ്യമാകുക എന്നതിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു എനിക്ക് തോന്നുന്നത് ഒരു 10-16 വർഷം മുമ്പ് ഇത് പറയുമ്പോൾ ആ മരങ്ങാട്ടുപള്ളിയിൽ അയാൾ എന്തോ മറ്റു പറയുന്നു എന്നുള്ള മറ്റിലായിരിക്കും ആളുകൾ കണ്ടിട്ടുണ്ടാവുക. ആ സാഹചര്യം അറിയില്ലേ? എനിക്ക് ഈ ബഹിരാകാശത്ത് പോകുന്ന ഒരു ത്രില്ലിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അത് റെഡിയായി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആശ്വാസം പകരുന്നത് ഈ മനുഷ്യന്റെ പരിഹാസത്തിൽ നിന്ന് മാറാൻ പറ്റുമല്ലോ. എനിക്കറിയാം എന്നെ മുന്നിൽ വന്നിട്ട് ബഹിരാകാശത്ത് പോകുന്നുണ്ടോ ആ ഗംഭീരം എന്നൊക്കെ പറയുമെങ്കിലും ബഹുഭൂരിപക്ഷം മലയാളികളും വിശ്വസിച്ചിൽ ഇത് നടക്കുന്ന കാര്യമാണെന്ന്. തന്നെയല്ല എന്നെ പോലെ ഒരാൾക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തിന് ഇയാൾ പോകണം, ഇയാളെ എന്തിനാര് കൊണ്ടുപോകണം, ഇതൊക്കെ പുളുപടിക്കുന്നതല്ലേ. അപ്പൊ അസാധ്യം എന്നും നമ്മളുടെ ചിന്തയ്ക്ക് അപ്പുറമുള്ള ഒരു കാര്യം എല്ലാം പൊളു എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഭ്രാന്തരായി മാറണം, അല്ലെങ്കിൽ ഒരു അപഹാസ്യനായ മനുഷ്യനായി ജീവിക്കണം, അതല്ലെങ്കിൽ ഇതൊന്നും പോകാതെ മര്യാദയ്ക്ക് വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ ജീവിച്ചു പോകണം. അപ്പൊ നമ്മളീ 14 വർഷം 1997 ഞാൻ ഇതിൽ എൻറോൾഡ് ആവുന്നത്. അപ്പൊ ഇത് 14 വർഷമാണ് എനിക്ക് തോന്നുന്നത് എൻറോൾഡ് ആവുന്നത്. പക്ഷെ എനിക്ക് 2006 മുതൽ ഇതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സീറ്റ് കൺഫേം ചെയ്തതും കോൺട്രാക്ട് സൈൻ ചെയ്തതും ഒക്കെ 2007. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ സൈൻ ചെയ്തതിനു ഇവരുമായിട്ട് എത്രയോ ഡിസ്കഷൻസ് നടന്നു, ഇതിനെ സംബന്ധിച്ച് പഠിച്ചു, ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് പഠിച്ചു. രണ്ട്, ഇതിനകത്ത് സൈൻ ചെയ്തത് ഞാനല്ല, എന്നെ പോലുള്ള കുറെ ആളുകളൊന്നും അല്ല,
റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ എത്രയാണ്? 400 കമ്പനികൾ നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാ. അയാൾക്ക് ഈ പരിപാടി നടന്നില്ലെങ്കിൽ ഇനി തല ഉയർത്തി നടക്കാൻ കഴിയില്ല. വെർജിൻ അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞ എയർലൈൻ നടത്തുന്ന വെർജിന്റെ എത്രയോ കമ്പനികൾ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു വമ്പൻ സാമ്രാജ്യത്തിന്റെ അധിപനാ. അയാൾക്ക് ആണ് എന്നേക്കാൾ കൂടുതൽ ഡാമേജ് ഉണ്ടാവുക നടന്നില്ലെങ്കിൽ, അല്ലാതെ എനിക്കല്ലല്ലോ. രണ്ട്, സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ ഇതിനകത്ത് പോകാൻ റെഡിയായി നിൽക്കുന്നു. ഹോളിവുഡിലെ സെലിബ്രിറ്റികൾ നമ്മുടെ നിരവധി, ലിയനാർഡോ ഡിക്കാപ്രിയോ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സൈൻ ചെയ്യുന്നു. പക്ഷെ അവരുടെയൊക്കെ ആ പ്രദേശത്തേക്കാൾ അസാമാന്യമായ പ്രഹരശേഷിയുള്ള പരിഹാസം കയ്യിലുള്ളത് മലയാളിയുടെ കയ്യിലാണ്. അതാണ് ഇതിനകത്ത് പ്രശ്നം. പിന്നെ നമുക്കൊരു ഘട്ടം കഴിയുമ്പോൾ ഈ പ്രഹരശേഷിയെയും ഈ പരിഹാസത്തെയും തിരിഞ്ഞ് ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ നിരീക്ഷണത്തിൽ തോന്നിയ ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ പലതരം പരിഹാസങ്ങൾ, പലതരം ആളുകൾ എന്താണ് ഇതിനെ നോക്കിക്കാണുന്ന രീതി ഭയങ്കരമായി ആസ്വദിക്കുമ്പോഴും ഈ വേറൊരു തരത്തിൽ ഇത് കച്ചവടമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ കണക്കാക്കിയിരിക്കുമ്പോഴാണ് ഈ ഒരു തരത്തിലും അംഗീകരിക്കപ്പെടില്ല എന്ന് തോന്നുന്ന രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം അതിഭയങ്കരമായി അംഗീകരിക്കുന്നു. അതൊരു കൗതുകമായിട്ടാണ് സത്യത്തിൽ തോന്നിയത്. എന്ത് അത് സത്യത്തിൽ അത് ആ മട്ടിലുള്ള ഒരു അംഗീകാരമാണോ അതോ പോപ്പുലാരിറ്റി ഉപയോഗിച്ചേക്കാം എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണോ ഈ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് ഏറ്റെടുക്കുന്നത്? ഇതിന് പല കാരണങ്ങൾ കാണും. ഞാൻ കുറെ കാലമായിട്ട് കേരളത്തിൽ എങ്ങനെ എന്ത് ചെയ്യാം, വിദേശ രാജ്യങ്ങളിലെ ചില മാതൃകകൾ എങ്ങനെ കൊണ്ടുവരാം, പല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമ്മുടെ പ്രേക്ഷകരായ ഒരു സമൂഹം ഉണ്ടല്ലോ, സഫാരി സ്ഥിരം കാണുന്നവരും സഞ്ചാരം ഇഷ്ടപ്പെടുന്നവരും എൻ്റെ പരിപാടികൾ ഇഷ്ടപ്പെടുന്നവരും, അതൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരിതിൻ്റെ അടിയിലെല്ലാം വളരെ പോസിറ്റീവായ കമൻസ് ഇടുന്നു. ഈ മനുഷ്യനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കണം, ഈ മനുഷ്യനെ ആക്കണം. അപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവണം എന്നാൽ ഇവനിട്ട് ഒരു പണി കൊടുത്താൽ അതോടെ ഇവൻ്റെ സുഖം എടുത്തിരുന്നുള്ളൂ. അങ്ങനെയും ചിന്തിക്കാമല്ലോ. ആദ്യം ഞാൻ ചിന്തിച്ചത് അങ്ങനെ തന്നെയാണ്. അപ്പോഴും ചിന്തിച്ചു അതിനു വേണ്ടിയിട്ടാണെങ്കിൽ ഇവരെനിക്ക് അവസരം തരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. അതെ, പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇത്തരം ഒരു കാര്യത്തിൽ ഇറങ്ങിപ്പോടുമ്പം ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. ഒന്ന്, ജനത്തിൻ്റെ പണം 5 പൈസ ഞാൻ വാങ്ങില്ല. ജനം നീതി അടയ്ക്കുന്ന 1 പൈസയും ഞാൻ ഇതിന് ഏത് സർക്കാർ ഏൽപ്പിക്കുന്ന ചുമതലയ്ക്ക് ഇറങ്ങിയാലും വാങ്ങില്ല എന്നും അതിനകത്ത് 100 പൈസ ഞാൻ എടുക്കില്ല എന്നും ദൃഢനിശ്ചയം എടുത്തിരിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ എന്ത് നോക്കാനാ? എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്നു, ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു, എൻ്റെ പൈസ കൊടുത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ തിരിച്ചു പോരുന്നു. ഈ പരിപാടികൾക്ക് വേണ്ട ഏത് കാര്യവും എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ആവശ്യം എനിക്കുള്ളൂ. മര്യാദയ്ക്ക് ജീവിക്കുന്ന അത്യാവശ്യ സൗകര്യങ്ങളോടെ ചുറ്റുപാടുള്ള ഒരാളാണ് ഞാനിപ്പോൾ. അപ്പോൾ ബഹിരാകാശത്ത് പോകാൻ നിൽക്കുന്ന ഒരാൾക്ക് എനിക്ക് ഇപ്പം വേറെ ആരെങ്കിലും എനിക്കൊരു ഓഫർ തന്നിട്ടല്ല ഞാൻ സ്പേസിലേക്ക് പോകുന്നത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് തന്നെ പോകാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാൻസ്പെറൻസി ഉണ്ട്, നമുക്ക് കൃത്യതയുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം നടക്കുമെന്ന് എനിക്കറിയാം. കാരണം സഫാരി പോലൊരു ചാനൽ പരസ്യമില്ലാതെ നടത്താമെന്ന് ഞാൻ പറയുന്നത് ഇന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് 1-2 കൊല്ലം മുമ്പ് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമായിരുന്നു? ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരാൾക്ക് സഞ്ചാരം പോലൊരു പരിപാടി ഉണ്ടാക്കാമെന്ന് 97 ടെലിവിഷൻ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും പറഞ്ഞ മനുഷ്യൻ വിശ്വസിക്കില്ല. ഒരിക്കലും ഇല്ല. അത് മാത്രമല്ല, അതിനകത്തൊരു കൗതുകം, ഇപ്പം നമ്മളോടൊക്കെ എത്രയോ ആളുകൾ ചോദിച്ചിരിക്കുന്നു, ആ മനുഷ്യൻ എങ്ങനെയാണ്, നമ്മൾ ടെലിവിഷനിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കാലത്തൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ആ മനുഷ്യൻ എങ്ങനെയാണ് ഈ പരസ്യമില്ലാതെ ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ പക്ഷേ ഈ പുതിയ മേഖലയിൽ കടന്നപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പുതിയ മേഖല ട്രൂകോപ്പിയിലേക്ക് ഇറങ്ങി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ പരസ്യമില്ലെങ്കിലും നടത്തിക്കൊണ്ട് പോകാന്നുള്ളതിന്റെ ഏകദേശം ഒരു സൂചന കിട്ടിയിട്ട്. ഇത് ഞാനൊരു 15-20 കൊല്ലം മുമ്പേ ഇത് കണ്ടു, ഈ സാധ്യതകൾ കണ്ടു. ടെലിവിഷൻ ഇൻഡസ്ട്രിയുടെ A to Z മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഇതുപോലെ ക്യാമറയും ചുമന്നുകൊണ്ട് നടന്ന് ഒറ്റയ്ക്ക് ലോകം മുഴുവൻ നടന്ന് ചിത്രീകരിക്കുമ്പോൾ ഒരു ക്യാമറമാൻ്റെ പ്രശ്നം, ക്യാമറയുടെ പ്രശ്നം, ക്യാമറയുടെ അടുത്ത ജനറേഷൻ ഏത് ക്യാമറ ഉണ്ടെങ്കിൽ നല്ലത്, ഏത് ക്യാമറ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഏത് ലെൻസാണ് ആവശ്യം, ഏത് ലെൻസ് ആവശ്യമില്ല, ലൈറ്റ് ഏത് വേണം വേണ്ട. ഇപ്പം ഇവിടെ കയറി വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ഈ ലൈറ്റും മതിയാവും എന്ന് പറഞ്ഞത് എൻ്റെ ജഡ്ജ്മെൻറ്റാണ്. അത് 25 വർഷത്തെ ടെലിവിഷൻ ഇൻഡസ്ട്രിയുടെ എല്ലാ മേഖലയിലും, പ്രൊഡ്യൂസറായിട്ട്, ഡയറക്ടറായിട്ട്, ക്യാമറമാനായിട്ട്, എഡിറ്ററായിട്ട്, ഗ്രാഫിക് ആർട്ടിസ്റ്റായിട്ട്, സർവ്വതും സഫാരിയുടെ ലോഗോ വരെ ഞാനാണ് ഡിസൈൻ ചെയ്തേ. അപ്പം സർവ മേഖലയിൽ നിന്ന് നമ്മൾ ഈ കളിക്കുന്നത്. എനിക്ക് വേണ്ടത് ഞാനൊരു കാര്യം ചെയ്തു കൊടുത്ത് അത് ബാക്കി ചെയ്യാനുള്ള കുറച്ച് സഹായികളെ മാത്രം കിട്ടിയാൽ മതി എനിക്കൊരു ചാനൽ നടത്താൻ. ഈ ഏറ്റവും പുതിയ കാലത്ത് അങ്ങനെ ഒത്തിരി അത് കുറെ ആളുകൾ, പക്ഷെ അവരെല്ലാവർക്കും അവർക്കൊക്കെ വലിയ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് താങ്കൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അത് തന്നെയാണ് ഒരുപക്ഷെ ഈ അക്സെപ്റ്റൻസിന്റെ, ഇപ്പോഴത്തെ ഈ ഒരു അക്സെപ്റ്റൻസിന്റെ അടിസ്ഥാനവും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യാത്രയെ പ്രണയിക്കുന്നവൻ എന്ന ടാഗ് ലൈൻ ഇട്ട്
യാത്ര ചെയ്യുന്ന മലയാളികളുടെ എണ്ണം അന്നത്തെ ഇതിനേക്കാൾ എത്രയോ മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ചെറുപ്പക്കാരുടെ എല്ലാം സ്വപ്നമതായി മാറിയില്ലേ? പണ്ടൊക്കെ പറയുന്ന ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ, ഇന്ന് പറയുന്ന ഒരു ജോലി കിട്ടിയിട്ട് വേണം ലോകം കാണാൻ. ആ മട്ടിലേക്ക് കാര്യങ്ങളെ തിരിഞ്ഞു. അതിൽ സഞ്ചാരത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ ഇത് കാണുന്ന എല്ലാവർക്കും എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഈ മനുഷ്യന് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും സഞ്ചാരം ചിത്രീകരിക്കാനും തുടങ്ങി എന്തുകൊണ്ടാ? പണം ഉള്ളത് കൊണ്ടല്ല, പണം ഇല്ലാഞ്ഞത് കൊണ്ടാ. ഞാൻ 6,500 രൂപ കൊണ്ടാണ് എൻ്റെ ആദ്യ യാത്ര. പിന്നത്തേത് 8,000 രൂപയാ, മൂന്നാമത്തേത് 20,000 രൂപയാ. രണ്ട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ഞാനൊരു സുഖിമാനായി പോയേനെ, ഈ പരിപാടിയിൽ നിന്ന് പോയേനെ ഒരു ഒരു 10 എപ്പിസോഡ് കഴിഞ്ഞിട്ട്. കാരണം നമുക്കറിയാമല്ലോ, 3 പേരെയും കൂട്ടി ഒരു വിദേശ രാജ്യത്ത് പോയാൽ 15 ദിവസം കഴിയുന്നതിനാൽ അടിച്ചു വിരിയും ഉറപ്പാ. കാരണം എന്ന് വെച്ച് ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് തന്നെ മാതൃകയുണ്ട് ഇഷ്ടം പോലെ. അല്ല, അത് ഞാൻ പറഞ്ഞത് ക്രിയേറ്റീവായ ആളുകളാണ് കൂടെ പോരുന്നതെങ്കിൽ. രണ്ട്, ഈ വിദേശ രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നമ്മൾ ആ യാത്ര ഉറപ്പെടുമ്പോഴേ ചിന്തിക്കണം, നമ്മൾ 5 ദിവസത്തേക്കാണ് പോകുന്നതെങ്കിൽ ഈ 5 ദിവസം ഇത്ര മണിക്കൂറാണ് ആകെപ്പാടെ നമുക്കുള്ളത്, അല്ലെങ്കിൽ ഇത്ര മിനിറ്റാണ്. അതിന് നമ്മളിപ്പോൾ 100,000 അല്ലെ 1.5 ലക്ഷം രൂപ മുടക്കിയാണ് പോകുന്നതെങ്കിൽ അതിനെ ഡിവൈഡഡ് ബൈ ദി അവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറിന് എത്ര ചിലവുണ്ടെന്ന് കിട്ടും. അപ്പം ഞാൻ ഈ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇപ്പം ഞാൻ 1 മണിക്കൂർ ഇവിടെ എയർപോർട്ടിൽ വെറുതെ ഇരുന്നു, ഇത്ര പൈസയായി ഈ വെറുതെ ഇരുന്നേനെ എന്ന് എൻ്റെ മനസ്സിൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 1 മണിക്കൂർ പോയത് എവിടെ കോമ്പൻസേറ്റ് ചെയ്യാം? അപ്പോൾ ഓരോ മണിക്കൂറിന് ഞാൻ കാശ് മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് റഷസ് എത്ര കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഞാൻ എത്ര ഷൂട്ട് ചെയ്താലും അത്ര എപ്പിസോഡുകളായിട്ടാണ് മാറുന്നത്. അപ്പോൾ വെറുതെ ഒരു എയർപോർട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റും നിരീക്ഷിക്കുകയാണ്, ഇവിടെ എന്താണ് ഒരു ലൈഫ് നടക്കുന്നത്, അവിടെ എന്താണ് പറയാൻ പറ്റിയ ഒരു കഥയുള്ളത്. ഇനി ഒന്നുമില്ലെങ്കിൽ എയർപോർട്ടിൽ അങ്ങേ അടുത്ത് പോയി നിന്നിട്ട് അവിടുത്തെ ചില്ലിനപ്പുറത്ത് അവിടെ ഈ എയർക്രാഫ്റ്റിൽ ലോഡ് ചെയ്യുന്നുണ്ടാവും, ചരക്ക് കയറ്റുന്ന സമയമായിരിക്കും, ഞാൻ അതിൻ്റെ കുറേ ഷോട്ട് എടുക്കും. എന്നിട്ട് അപ്പം ഞങ്ങളുടെ എൻ്റെ മനസ്സിലൊരു കഥയുണ്ടാവും, എയർപോർട്ട് ഈ വിമാനത്തിൽ ചരക്ക് കയറ്റുന്നത് എങ്ങനെയാണെന്നുള്ള കഥ ഞങ്ങൾ പറയാം ഇവിടെ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഈ കഥകൾ ഉണ്ടാവുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പുതുമയാണ്, കാണാത്ത ഒരാളെ സംബന്ധിച്ചു. ചില ഒരു ഒരു വിമർശനം ഒരു ഒരു ഘട്ടത്തിൽ ഇപ്പോഴങ്ങനെ അധികം കേൾക്കുന്നില്ല, വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ഈ വിഷ്വൽ ലിറ്ററസിയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ ഓരോ കാഴ്ചയും പുതിയ അനുഭവമാണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വിമാനത്തിൽ ചരക്ക് കയറ്റുന്നത് അതൊരു കാണാത്ത ആൾക്ക് ഒരു പുതിയ അനുഭവം കാഴ്ചയും തന്നെ. കണ്ട ഒരാൾ തന്നെ ഇതിന്റെ പിന്നാമ്പുറത്ത് എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടോ? ഇതിനകത്ത് എത്ര ടൺ ചരക്ക് കയറും എന്ന് അവർക്കറിയോ? ഈ കണ്ടവന് വരുന്നത് ഇല്ല. ഏതുവരെ എത്ര പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് അതിനകത്ത് കയറുന്നതെന്ന് അറിയോ? ഇല്ല. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇത് കയറ്റേണ്ടത്, അത് കഴിഞ്ഞ് എന്താണ്, ആരാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്, ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് എന്നറിയോ? ഇല്ല. ഇതൊക്കെ ഞാൻ ശേഖരിച്ച് ഈ അറിവുമ്പോഴേ വെച്ചിട്ട് പറയുമ്പോൾ ഇതൊരു പുതിയ അറിവായി മാറുന്നു. ഇത് കണ്ട ഒരാൾക്ക് പോലും തോന്നും, എടാ ഇത് ഇത്രയും നാളെ ഞാനിത് കണ്ടിട്ട് എനിക്ക് കഥയൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പം നമ്മൾ എവിടെയും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എന്താണ് അടുത്ത് നമുക്ക് എടുക്കാനുള്ളത്, ഒരു സെക്കൻഡ് കളയാതെ. അപ്പം അതുകൊണ്ടാണ് സഞ്ചാരം ഉണ്ടായത്. സഞ്ചാരത്തിന് അങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായി, എനിക്ക് ആഴ്ചയിൽ ഒരു സഞ്ചാരം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നിട്ട് എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് മിച്ചം. അതെ, എനിക്ക് ആഴ്ചയിൽ എന്തുകൊണ്ട് 5 സഞ്ചാരം ഉണ്ടാക്കിക്കൂടാ? അതുണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ സമയം മിച്ചമാ എങ്കിൽ സഞ്ചാരം പോലെ ഒരു 10 പരിപാടിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ചാനലായില്ലേ? സിമ്പിൾ ലോജിക്കാണ് അത്. പക്ഷേ വേറൊരു കാര്യം, ഇതൊരു പെർഫെക്റ്റ് ബിസിനസ് മോഡലാണ്. പക്ഷേ ഇതല്ലാത്ത കുറേ യാത്രികരുണ്ട്, ആ യാത്രികർക്ക് ഒത്തിരി വിമർശനമുണ്ട് കേട്ടോ. അതായത് ആ യാത്രയിൽ മുഴുകി ഇത് ഈ ചിന്തയൊന്നും ഇല്ലാതെ യാത്ര ചെയ്യുന്ന, അങ്ങനെ പുതിയ കാഴ്ചകൾ ആസ്വദിക്കുന്ന, ആ കാഴ്ചകളെ തരംതിരിച്ച് പഠിക്കുന്ന അങ്ങനെ ഒത്തിരി ആളുകളുണ്ടല്ലോ, അവരുടെ വിമർശനങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ആ യാത്രയെയും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, അതാണ് ശരിയായുള്ള യാത്ര. എനിക്ക് തർക്കമൊന്നുമില്ല, ഞാൻ ശരിയായ യാത്രികനല്ലോ, ഞാൻ മാധ്യമപ്രവർത്തകനാണ്. അപ്പൊ മാധ്യമപ്രവർത്തകൻ ഇപ്പൊ ഒരു സിനിമയിലെ കഥാപാത്രമാകുന്ന വ്യക്തി എങ്ങനെ ജീവിക്കുന്നതെന്ന് പോലെയാണോ സിനിമയുടെ ലൊക്കേഷനിൽ ആ ഭാഗം ചിത്രീകരിക്കുമ്പോൾ ആളുകളെല്ലാം ബിഹേവ് ചെയ്യുന്നത്? നമ്മൾ ആർട്ടിഫിഷ്യലി നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു യാത്രയുടെ സ്മൂത്ത്നെസ്സും ആ അനുഭവങ്ങളും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആർട്ടിഫിഷ്യലി ഷൂട്ട് ചെയ്തെടുക്കുകയാണ് ഓരോരോ കഷ്ണങ്ങളായിട്ടല്ലേ. ഇപ്പൊ ഒരു വീട് പണിയുന്നതിന് മുമ്പ് ചുടുകട്ട കൊണ്ട് നടക്കുമ്പോൾ കണ്ടിട്ട് അത് വീടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കും ഇതിന്റെ ഷോട്ടുകൾ കണ്ടാൽ. എഡിറ്റ് ചെയ്ത് ഞാൻ അതിന്റെ വോയിസ് ഓവറും കൊടുത്ത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതാണോ ഇയാൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുള്ളൂ. സോ അപ്പം ഞാനിത് ആർട്ടിഫിഷ്യൽ യാത്രയാണ്. ഞാൻ ഈ ഇവർ യാത്ര എന്നുള്ള യാത്ര ചെയ്താൽ മലയാളി ആ ലോകം കാണില്ല. എൻ്റെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, ഞാൻ ആസ്വദിച്ച് യാത്ര ചെയ്യണോ മലയാളി ഇത് കാണിക്കണോ? അല്ല, അങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഇത്രയും യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. ഇല്ല ഇല്ല, സഞ്ചാരം നടക്കില്ലല്ലോ. ഈ ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് എനിക്ക് ഇതൊക്കെ ആസ്വദിച്ച് നടക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അത് വളരെ അലസമായി സ്വാർത്ഥമായ ആ ഇഷ്ടങ്ങളും അതിന് പുറകെ പോവുകയും ചെയ്യുന്ന ഒരു 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 എന്താണ് ഒരു കൈവിട്ട ഒരാത്മീയതയെന്നോ ഒരു 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 യാത്രാ ഭ്രാന്തെന്നോ എന്ന് പറയുന്ന മട്ടിൽ അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായും ഗുണമുണ്ടാകുന്നില്ല. മീൻസ്
പഠനം എന്ന് പറയുന്ന സാധനം പോലും ഇവർ ഈ കാഴ്ച കണ്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. ഞാൻ അവരെ വിളിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇപ്പം ആത്മീയ തലത്തിലോ മനുഷ്യ ജീവിതത്തിൻ്റെ അവിടുത്തെ ചില മേഖലകളിലൊക്കെ ഇവർക്ക് അറിവ് കൂടുതലുണ്ടാവാം. പക്ഷേ സഞ്ചാരം ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു ഗവേഷണം കൂടെ ഉണ്ട്, റിസർച്ചും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാകുന്ന അറിവും കൂടെ ചേർന്നാണ് എൻ്റെ അറിവ്. റൈറ്റ്. അത്രയും അറിവും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആധികാരികമായിട്ട് രാഷ്ട്രീയത്തിൽ ആളുകൾക്ക് പോലും ശ്രദ്ധിക്കാൻ കഴിയുന്ന മട്ടിൽ പല വികസന കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ചില രാജ്യങ്ങളിലെ പ്രത്യേകതകളെക്കുറിച്ച് അവിടുത്തെ പൈതൃകം സംരക്ഷിക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത്. ഇത് വരാനിരിക്കുന്ന തലമുറയ്ക്കുള്ള ഒരു ഒരു പാഠപുസ്തകമായിട്ട് ഞാൻ ജീവിച്ച കാലഘട്ടത്തിലെ ലോകം എങ്ങനെയായിരുന്നു എന്ന് അറിയാനുള്ള ഒരു ഒരു റഫറൻസ് ഗ്രന്ഥമായി. ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ശ്രീരാമൻ ജീവിച്ചിരുന്ന കാലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ എന്താണ് അയോധ്യയും അന്നത്തെ അദ്ദേഹത്തിൻ്റെ യാത്രകളും വനവാസവും ഒക്കെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇന്ത്യ അന്നത്തെ ഇന്ത്യ തമ്മിലുള്ള താരതമ്യപ്പെടുത്താൻ ഇത്ര രസകരമായ വിഷ്വൽസ് കിട്ടിയേനെ. അതിന് അല്ലെങ്കിൽ ഒരു മുഗൾ ചക്രവർത്തിയുടെ അക്ബറുടെ കാലത്ത് എങ്ങനെയായിരുന്നു, ആഗ്ര എങ്ങനെയായിരുന്നു, ഫത്തേപൂർ സിക്രി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഡൽഹി എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അന്തപുരങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ ഭരണം എങ്ങനെയായിരുന്നു, ഇത് കാണാനുള്ള ഒരു വിഷ്വൽ കിട്ടുമായിരുന്നെങ്കിലോ എന്നതുപോലെ ചിലപ്പോൾ ഒരു 100 കൊല്ലം കഴിഞ്ഞ് ഞാൻ പോയ ഈ 130 രാജ്യങ്ങളുടെ അന്ന് ഞാൻ പോയ കാലഘട്ടത്തിൻ്റെ ജീവിതം എന്തായിരുന്നു എന്നതിൻ്റെ ഡോക്യുമെൻ്റ് ആയി. ഇത് ആ ഗൗരവത്തിലാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമത് ഇതിനെ ഈ വോയിസ് ഓവർ അങ്ങ് അതുപടി മാറ്റിയിട്ട് ലോകത്തിലെ ഏത് ഭാഷയിലുള്ള വോയിസ് ഓവർ എൻ്റെ അടിച്ചേർക്കാം. ഞാനതിനകത്തില്ല, ഒരു മലയാളിയുടെ പെർസ്പെക്റ്റീവിലല്ല കാര്യങ്ങൾ പറയുന്നത്. അറബി അങ്ങ് ചേർത്താൽ അത് അറബി പ്രോഡക്റ്റാണ്. സ്പാനിഷ് വോയിസ് ഓവർ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു സ്പാനിഷ് നല്ല വോയിസ് ഓവർ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇതങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അങ്ങ് വോയിസ് ഓവർ ഇട്ട് കഴിഞ്ഞാൽ ദിസ് എ സ്പാനിഷ് പ്രോഗ്രാം. അപ്പോൾ ഒരു ഗ്ലോബൽ പ്രോഗ്രാമും, അതായത് രണ്ട് രീതിയിലാണ് ഞാൻ എന്നെ കാണുന്നത്. ഒന്ന്, ദേശത്തെ അതിജീവിക്കുന്ന പരിപാടിയായി മാറണം സഞ്ചാരം. കേരളം എന്ന ദേശമല്ല, ലോകത്തിലെ എല്ലാ ദേശത്തിനും പറ്റിയ ഒരു പരിപാടി മാറണം. രണ്ട്, ഇത് കാലത്തെ അതിജീവിക്കുന്ന പരിപാടി മാറണം. കാലത്തെയും ദേശത്തെയും അതിജീവിക്കുന്ന പരിപാടിയാകുമ്പോൾ അതിന് നമ്മുടെ ഇപ്പോഴത്തെ ഈ യാത്രികർ ആസ്വദിച്ചു പോകുന്ന യാത്രികരുടെ സ്വഭാവത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് അയാളുടെ മാത്രം യാത്രയായി, അയാളെ അറിയുന്ന ഒരു സമൂഹത്തിൻ്റെ മാത്രം യാത്രയായി പരിമിതപ്പെടും. ഒരു കാര്യം, ഈ ഇനി ഇങ്ങോട്ടുള്ള ഈ ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെട്ട് ഇനി പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇനി ഫൈനൽ ഈ സ്പേസ് ക്രാഫ്റ്റിനകത്തുള്ള പരിശീലനം, ഇതുവരെ ഞങ്ങൾക്ക് സ്പേസ് ക്രാഫ്റ്റിനകത്ത് പരിശീലനം കിട്ടിയിട്ടില്ല. ഓ, അതെ അതെ. മറ്റ് സീറോ ഗ്രാവിറ്റി, ജി ടോളറൻസ് ഇങ്ങനെയൊക്കെയുള്ള പരിശീലനങ്ങളായിരുന്നു. ഇനി ഈ പോകുന്ന വെഹിക്കിളിനകത്ത് പരിചയപ്പെടണമല്ലോ, ഫെബിലറൈസേഷൻ. അതിനകത്ത് നമ്മളുടെ ഇരിപ്പിടം എവിടെയാണ്, നമ്മൾ ഓരോ ഘട്ടത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണ്. ഇപ്പോൾ ഒരു വിമാനത്തിൽ കയറുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യുന്നത്, മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ കണ്ടാൽ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ചെലവ് അന്നത്തെ ചെലവിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ? ഉണ്ട്, കൂടുന്നുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ കാര്യം? അന്ന് ഞങ്ങൾ ആദ്യത്തെ ഒരു ഘട്ടമായിരുന്നു, പിന്നെ രണ്ട് പൊതുവെ എല്ലാത്തിനും ചെലവ് കൂടിയിട്ടുണ്ടല്ലോ. അതെ, ടെക്നോളജിക്ക് കൂടി. അതിനനുസരിച്ച് ടിക്കറ്റ് ചാർജസ് അടക്കം കൂടുമോ? കൂടും. ശരി, ഇത് സി ഒരു കാര്യം, സ്വപ്നം മാത്രമായിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊടുത്താൽ മതി, ഇത് നടക്കുമെന്നായി കഴിയുമ്പോൾ കഥ മാറുമല്ലോ. പോകാൻ ഒത്തിരി ആളുമാകും. ആളുമാകും, ഇതിപ്പം വിശ്വാസമായി ആളുകൾക്ക്. ഈ സംബന്ധിച്ച് പോകുന്ന ഒരാൾ ഇനി പോകണമെങ്കിൽ മിനിമം ഒരു 4 കൊല്ലം കഴിയേണ്ടി വരും, കാരണം അത്രയും ഇത്രയും സമയം എടുക്കും ഇനി പോകാൻ. ഈ ബഹിരാകാശ യാത്ര നമുക്കിനി വരാനിരിക്കുന്നതാണ്, ആ സമയത്ത് കൂടുതൽ ഒരു പക്ഷേ പറയേണ്ടി വന്നേക്കും. പക്ഷേ അടിയന്തരമായി ഉള്ള സംഗതി, ഈ കോവിഡിന് ശേഷം ഏത് രാജ്യമായിരിക്കും ഏറ്റവും വേഗത്തിൽ ബൗൺസ് ബാക്ക് ചെയ്യുക, എന്താണ് ഒരു ഒന്നും പറയാൻ പറ്റില്ല, അതാണല്ലോ ഇതിൻ്റെ ഒരു കുഴപ്പം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണല്ലോ ഇവൻ പോകുന്നത്, മനസ്സിലായില്ലേ? നമ്മളെല്ലായിടത്തും ശാന്തമായി എന്ന് കരുതിയെടുത്ത് വീണ്ടും അതാ വരുന്നു അടുത്ത തരംഗം. അപ്പം ഇത് ഇൻ്റർനാഷണൽ ട്രാവൽ നടക്കുവോളം കാലം ഇതിങ്ങനെ പൊങ്ങിയും താന്നും പൊങ്ങിയും താന്നും കിടക്കും. ഇതിന് മെഡിക്കൽ സയൻസ്, ഇതിന് ഫലപ്രദമായ വാക്സിൻ, ഇപ്പോഴും ഇതിൽ ഗവേഷണം നടക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ വന്ന വാക്സിനൊന്നും അല്ല ശരിക്കുള്ള വാക്സിൻ. അതായത് നമ്മളുടെ ലോകത്ത് പോളിയോ ഉണ്ടായിരുന്നു, ക്ഷയരോഗം ഉണ്ടായിരുന്നു, എന്താണ് കുഷ്ഠരോഗം ഉണ്ടായിരുന്നു, ഇതിനൊക്കെ ഓരോ കാലത്തും മരുന്നുണ്ടായിരുന്നു. നമ്മൾ അറക്കണം അല്ലേ, പഴയ കാലത്തും മരുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ട് അത് പൂർണ്ണമായിട്ട് മാറിയിരുന്നു അന്ന്. പക്ഷെ പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമൊക്കെ ആയപ്പോഴത്തേക്കും ഇതിനെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന വാക്സിനുകളും മരുന്നുകളും വന്നു. അതുവരെയും മരുന്നുണ്ടായിരുന്നു. എന്നതുപോലെ ഇപ്പോഴത്തെ വാക്സിൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഇനീഷ്യൽ വാക്സിൻ മാത്രമാണ്. ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് ദ ബെസ്റ്റ് എന്ന് പറയുന്ന വാക്സിൻ പുറത്തിറങ്ങുമ്പോൾ ഇവനിങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ 1 വർഷത്തിനകം വന്നേക്കാം, ചിലപ്പോൾ 6 മാസത്തിനകം വന്നേക്കാം. ഇവിടെയും പരീക്ഷണം നടക്കുന്നുണ്ട്, ഒറ്റ വാക്സിൻ കൊണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് തന്നെ ഈ ജനിക്കുമ്പോൾ തന്നെ ഈ വാക്സിൻ കൊടുത്തിട്ട് ജീവിതത്തിലേക്ക്, ജീവിതം തുടങ്ങുന്ന ഇതിലേക്ക് വരെയൊക്കെ വരും. മുതിർന്നവർക്ക് കുറച്ചുകൂടെ ഫലപ്രദമായ വാക്സിൻ ഇനി വരെ, ഇപ്പോൾ എടുത്തൊന്നും ആയിക്കൊള്ളണമെന്നില്ല ശരിയായ വാക്സിൻ. അപ്പം അതുവരെ ഇവനിങ്ങനെ നമുക്കിവനെ കാണാമായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അതെ അതെ.
ഒരുപക്ഷെ ഈ സർക്കാരുമായിട്ട് ഇപ്പോൾ ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്ന പോലെ ആസൂത്രണ ബോർഡിലെ വിദഗ്ധാംഗമായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അത് കേട്ട ചർച്ചകളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചു അതൊക്കെ. അപ്പോൾ അതിനകത്തെല്ലാം ഈ ടൂറിസം രംഗത്തെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് തന്നെയാണ്. ഒരുപക്ഷെ താങ്കൾ അതിലാണ് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആ മട്ടിൽ ആ ചർച്ചകൾ പോകുന്നത്. അതുതന്നെയാണോ കേരളത്തിൻ്റെ ഒരു ഭാവി? ടൂറിസത്തിൻ്റെ വലിയ ഭാവിയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന്, ജനസാന്ദ്രത വളരെ കൂടുതലായതുകൊണ്ട് നമുക്കറിയാം പരമ്പരാഗതമായ ഇൻഡസ്ട്രിയൊക്കെ അതെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിന് ഒരു ടൂറിസത്തിന് വേണ്ട, അതായത് ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന അതുപടി എടുത്ത് വെച്ചാൽ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഒഴുകും എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം, ഇതിനെ രൂപാന്തരപ്പെടുത്തണം. അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എപ്പോഴും പാശ്ചാത്യർക്ക് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് എന്ന് പറയുന്ന വിഭാഗം, ഈ വെസ്റ്റേണേഴ്സ് വെസ്റ്റിൽ മാത്രമല്ല ഓർക്കണം, ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഉള്ളവരെ നമുക്ക് വെസ്റ്റേണേഴ്സായിട്ട് കൂട്ടാം, ആ ജനിതക ഘടനയുള്ളവരെ, അതായത് വെയില്, ചൂട്, ആവി ഇതൊക്കെ അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നവരവരെ, മനസ്സിലായില്ലേ? കാരണം 6 മാസത്തോളം വിന്റർ അനുഭവിക്കുന്ന ആളുകളെ ഇവരൊക്കെ, ഈ വിന്റർ അനുഭവിക്കുന്നവർക്കൊക്കെ എപ്പോഴും ഇഷ്ടം ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിലേക്ക് പോകാൻ. അതുകൊണ്ടാണ് ഈ കിഴക്കൻ ഏഷ്യയിലേക്ക് ഇവരുടെ ഒഴുക്ക് ഈ അവരുടെ സമ്മർ കാല അവരുടെ വിന്റർ കാലത്ത്, അതായത് എപ്പോഴാണ് കേരളത്തിലെ ടൂറിസം തുടങ്ങുന്നത്? ഒക്ടോബറിലാണ്. എപ്പോഴാണ് തീരുന്നത്? മെയ്യിലാണ്. ഈ സമയത്ത് ഈ രാജ്യങ്ങളിലൊക്കെ സ്ഥിതി എന്താ? ഒക്ടോബർ മുതൽ അവിടെ വിന്റർ തുടങ്ങുക, കൊട്ടും തണുപ്പാണ്. ഈ തണുപ്പ് എന്ന് പറയുന്നത് നമ്മൾ വല്ലപ്പോഴും ഊട്ടിക്ക് പോകുമ്പോൾ നമുക്ക് സുഖമാണ്. ഇത് ഐസിനകത്ത് ജീവിക്കുന്നവന് അവരുടെ ദുരിത ജീവിതമാണ്. ഡിപ്രഷൻ അടിക്കും. ഡിപ്രഷൻ അടിക്കുന്നത് മാത്രമല്ല, ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയാൽ 2 ചുമ ചുമയ്ക്കുന്ന കേൾക്കാം, പിന്നെ 3-ാം ദിവസം ന്യൂമോണിയ, 4-ാം ദിവസം അടിച്ചു പോവും. വയസ്സായ എത്രയോ പേരായി ഈ വിന്ററിൽ മരിച്ചു പോകുന്നറിയോ. അപ്പം അവരൊരു പ്രത്യേക ചിട്ടയിൽ ജീവിതം അങ്ങനെ ഒരു വക നട്ടു വെക്കാൻ പറ്റുമോ? മുറ്റത്ത് മുഴുവൻ ഐസല്ലേ. നമുക്കിവിടെ എന്തും നടാം, എന്തും കപ്പക്കോല് വലിച്ചെറിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കിഴങ്ങ് വളരുകയായി, ഒരു മാങ്ങാണ്ടി വലിച്ചെറിഞ്ഞാൽ അവിടെ മാവ് വളരുകയായി. ഇത് അവിടെ ഒരു മരം ഉണ്ടാവണമെങ്കിൽ ഇവിടെ നിന്ന് പാടത്തറിയാം. ഇത് 6 മാസം കഴിയുമ്പോൾ വെച്ച തൈ ഈ മഞ്ഞ് വീണ് കരിഞ്ഞു പോകും. പക്ഷെ ഇത് പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഇത്രയും ജനസാന്ദ്രതയുള്ള കേരളത്തിൽ ഇതെങ്ങനെ നടപ്പാക്കും എന്നുള്ളതാണ്. കാരണം ഈ ഇതിനെല്ലാത്തിനും, അതായത് ആളുകൾ ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് വന്ന് എത്രത്തോളം അതാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത. ടൂറിസം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരെ. ലോകത്തെ മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹം ജനത്തിൻ്റെ ഒപ്പം നിൽക്കാനാണ്. നമുക്ക് തൃശ്ശൂർ പൂരത്തിന് ആൾ കൂടുന്ന എന്തുകൊണ്ടാണ്? എനിക്ക് വേണ്ടി മാത്രം ഒരു തൃശ്ശൂർ പൂരം വെച്ചാൽ ആസ്വദിക്കാൻ ഞാൻ പോയി നിൽക്കുമോ? അവിടെ ജനം നിറയണം. ഇത്തവണ ഇച്ചിരി ആറിൽ കുറവാണെങ്കിൽ തന്നെ എനിക്ക് അതൃപ്തിയായി. കഴിഞ്ഞ കൊല്ലത്തെ എത്ര ആളൊന്നും ഇല്ലല്ലോ, മനസ്സിലായില്ലേ? നമുക്ക് ടൂറിസത്തിൽ ഇപ്പോഴും ഓറിയൻറ്റേഷൻ വരാത്ത ആ ഒരൊറ്റ കാര്യമാണ്. ചൈനയിൽ നിങ്ങൾ ചെല്ലൂ, അല്ലെങ്കിൽ യൂറോപ്പിലെ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിലും ചെല്ലൂ, അവിടെ നിങ്ങൾ കാണുന്ന നാനാ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നതാണ്. ഈ മനുഷ്യരെ കാണുന്നത് തന്നെ ഒരു ആഘോഷമല്ലേ, ആഹ്ലാദമല്ലേ? പിന്നെ അപ്പോൾ ഇത്രയും ആൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ വഴിയോരങ്ങളെ കടകളെല്ലാം നിറച്ച് റിച്ചാക്കി കളർഫുള്ളാക്കി സാധനങ്ങൾ ഡംപ് ചെയ്ത് അങ്ങനെ നിറച്ച് വെച്ചവനെ നിൽക്കുക, അവിടെ ഒച്ച, ബഹളം, പാട്ട്. അപ്പോൾ ഇത്രയും ആൾ വരുമ്പം വഴിയോരത്തെ കലാകാരന്മാരിൽ നിന്ന് പെർഫോമൻസ് തുടങ്ങും. ഓരോരുത്തർ 5 സെന്റ് വീതം കൊടുത്താൽ പോലും അവന് ഒരു ദിവസത്തെ പൈസയായി. അപ്പം മൊത്തം അങ്ങ് ലൈഫ് വരികയാണ്. കേരളത്തിലെ ടൂറിസത്തിൽ ഈ ലൈഫ് കൊണ്ടുവരണം നമ്മൾ. അല്ലാതെ ഇവിടെ കായൽ മാത്രം കണ്ടുകൊണ്ട് എത്ര നേരം ഇരിക്കും നിങ്ങൾ? എനിക്ക് തോന്നുന്നത് നമ്മൾ ട്യൂൺഡ് ആയിട്ടുള്ളത് അങ്ങനെയായതുകൊണ്ട്, കാരണം നമുക്ക് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ വലിയൊരു ആൾക്കൂട്ടത്തിൽ ജീവിക്കുന്നു. അപ്പൊ ഇടയ്ക്ക് കുറച്ച് ഒന്ന് ഏകാന്തതയിൽ ഇരിക്കാമെന്നുള്ള നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ചാണ് നമ്മൾ ഈ ടൂറിസം ഡെസ്റ്റിനേഷനെ പ്ലാൻ ചെയ്യുന്നത്. അതാണ് എന്നെ ഇവരെ ചുമതലപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ. സായിപ്പിന് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണ് ടൂറിസം വളർന്നതെന്നുള്ള അനുഭവം ഷെയർ ചെയ്യാനാണല്ലോ. അല്ലെങ്കിൽ ഇവിടെയുള്ളവർ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതിയല്ലോ. മീൻസ് പരമ്പരാഗത രീതിയിൽ തന്നെ ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പം ഈ ഓറിയൻറ്റേഷൻ മാറ്റാണ് നമ്മൾ കൊണ്ടുവരും. ഇപ്പം നമുക്ക് ഫുഡ് സ്ട്രീറ്റുകൾ വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ധാരണ ഒരു 5-സ്റ്റാർ ഹോട്ടലിലെ അധികം ബഹളമൊന്നും ഇല്ലാത്ത ഒരു മൂലക്കിട്ട മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് വൈകുന്നേരം അത്താഴം കഴിക്കുന്നതാണ് ഈ ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടമെന്നാണ്, തെറ്റാണ്. അവരെ ഉറങ്ങുന്നിടം വരെ ലൈഫുള്ള ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾ മലേഷ്യയിൽ ചെന്നാൽ അവിടെ ആ സ്ട്രീറ്റ് ജലാൻ അലോർന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 7 മണി കഴിയുമ്പോഴത്തേക്കും തലയ്ക്ക് മീതെ കുറേ സീരിയൽ ലൈറ്റുകളെല്ലാം അങ്ങ് തെളിയും. ഒരു 10-ോ 100-ോ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ പോലത്തെ ഇതിങ്ങനെ അങ്ങ് തെളിയും. അവിടെ എല്ലാം അടുപ്പം അങ്ങോട്ട് ചൂടാകും. അവിടെ മീൻ ഒരിടത്ത് പൊരിക്കുന്നു, വേറെടുത്ത് കക്കായ ഇറച്ചി പൊരിക്കുന്നു, വേറെടുത്ത് കല്ലുമേക്കായ, വേറെടുത്ത് ഒക്ടോപ്പസ്, ഇതിൻ്റെ എല്ലാം എന്തെല്ലാം ഉണ്ടോ, തവള മസിൽ പിടിച്ചിരിക്കുന്ന തവളകൾ, അതിനെയൊക്കെ ഇങ്ങനെ കൊമ്പേ കോർത്ത് ഇങ്ങനെ എടുക്കുന്നു. ഇതൊക്കെ പുകയുന്നതിൻ്റെ മണം, പിന്നെ അതിനിട്ട് ഈ കല്ലേൽ ചട്ടുകം വീഴുന്നതിൻ്റെ ഒച്ച, അതിനിടയ്ക്ക് ഇതും കണ്ടു തന്നെ നടക്കുന്ന കുറേ ആളുകൾ, കുറേ ഓർഡർ ചെയ്യുന്നവർ, അവിടെ ലൈറ്റ് ബിയർ കിട്ടും. അതായത് ഒരു ശീലമാണ്. അത് ലഹരിക്ക് വേണ്ടിയും കള്ളുപിടിച്ച് ആഭാസത്തരം കാണിക്കാൻ വേണ്ടിയല്ല,
അത് സോഷ്യൽ ലൈഫിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഈ മട്ടിൽ നമുക്ക് ഇവിടെ അതിനെ പരിവർത്തിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം ഇപ്പോ ഈ ഈ സ്ഥാനലബ്ധിക്ക് തൊട്ടു പിന്നാലെ ഉയർന്ന വിവാദങ്ങൾ ഈ പറഞ്ഞ എന്താണ് അത് രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമാണ് കേരളത്തിലെ രാഷ്ട്രീയ വിവാദമാകും, അങ്ങനെ എന്ത് നിയമനം ഉണ്ടാകുമ്പോൾ അതിൽ പ്രചരിപ്പിക്കപ്പെട്ടതൊക്കെ എന്താണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു സങ്കല്പം? അദ്ദേഹത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ക്രൈസ്തവ വിരുദ്ധമാണ്, അതല്ലെങ്കിൽ ആ മട്ടിൽ ഈ പറഞ്ഞ എന്താണ് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം മാറ്റാൻ ഇവിടെ അങ്ങനെ അത്തരം ഇടങ്ങൾ ആരംഭിക്കണം എന്നുള്ള പരാമർശം, ഇതൊക്കെയാണ് വ്യാപകമായി പ്രചരിച്ചത്. ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ കേരളം പോലൊരു സ്ഥലത്ത് വരേണ്ടെന്ന് ഒരു 10 രാജ്യത്തെങ്കിലും നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ കരുതുന്ന പോലെ അവരെ അത്ര ഭ്രമിപ്പിക്കുന്ന ജനമൊന്നുമല്ല ഇത്. ഇപ്പം ഞാൻ ഇത്രയും കാലത്തെ ഒരു വാർത്തകൾ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ വന്ന ഒരു ഫോറിൻ ടൂറിസ്റ്റിനെ മലയാളി കയറി പിടിച്ചു എന്നല്ലാതെ ഒരു മലയാളി പെണ്ണിനെ ഫോറിൻ ടൂറിസ്റ്റ് കയറി പിടിച്ചു ഒരു കഥ വിചാരി വാർത്ത നിങ്ങൾക്ക് കാണിച്ചു ഇല്ല. അപ്പം ഇതിനി ഞാൻ ഈ വിശദീകരിക്കണ്ടല്ലോ എൻ്റെ കാര്യം. അല്ല അത് ശരിയാണ്. അപ്പോ അത് അത് ഈ പറഞ്ഞത് മലയാളി മാറേണ്ട ഒരു വിഷയം ആണ് യഥാർത്ഥത്തിൽ. ഈ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞത് ഞാൻ എന്റെ സഞ്ചാരി ഡയറി പറഞ്ഞത് അത് കേരള ടൂറിസ്റ്റിന് വേണ്ടി കൊടുത്തൊരു പോളിസി ഒന്നുമല്ല. സഞ്ചാരി ഡയറി കുറിപ്പിൽ ലോകയാത്ര ഒരാളുടെ ചോദ്യം, ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ്, കേരളീയർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടോ എന്ന് പറയുന്നതിൽ കഥയുണ്ടോ? വളരെ കൂടുതലുണ്ട്. ലൈംഗിക ദാരിദ്ര്യം ഇല്ലെങ്കിൽ നമ്മളിപ്പോ വഴിയെ പോകുന്നവരെ മുഴുവൻ ഇങ്ങനെ സ്കാൻ ചെയ്ത് വിടില്ലല്ലോ കരിങ്കയിൽ ഇരുന്നിട്ട്. നമ്മൾ ഉണിഞ്ഞു നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നേരെ കാണാൻ പറ്റാത്തത് കൊണ്ടല്ലേ. അപ്പം ഇത് നമ്മുടെ ഹിപ്പോക്രസി വലിയ തോതിലുണ്ട്. നമുക്ക് ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ സി ഇപ്പോൾ ഒരു 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 മനുഷ്യനെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യവും പൊതുവായിട്ട് സമ്മതിക്കാൻ എത്ര പേർക്ക് പറ്റും? അതിനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട്? അപ്പം നമ്മളെപ്പോഴും പൊതിഞ്ഞു കെട്ടി ഹിപ്പോക്രസി ഹിപ്പോക്രാറ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ്. അതെന്താ വെച്ചാൽ നമ്മളെ ബാല്യം മുതൽ അങ്ങനെ പഠിപ്പി. ഇപ്പം അച്ഛനും അമ്മയും ഉള്ളിടത്ത് കുട്ടികളായിരിക്കുന്ന സമയത്ത് മുതൽ ഈ ഹിപ്പോക്രസി നമ്മൾ പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നു, നിങ്ങൾക്ക് ഒരു ചായ തന്നു, അതിൻ്റെ കൂടെ ഒരു പലഹാരം കൊണ്ടു വെച്ചു. ഈ പലഹാരം കഴിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്, അവരൊന്നുകൂടെ കഴിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? വേണ്ട, ഇത് മുമ്പിൽ ഇതൊരു സായിപ്പൻ്റെ മുമ്പിൽ കൊണ്ടു വെച്ചേ, അല്ലെങ്കിൽ മറ്റൊരു ആദ്യത്തെ ആളുകൾ വെച്ചേ കഴിക്കുക എന്ന് പറഞ്ഞ് വെച്ചാൽ യെസ് ഐ വിൽ ടേക്ക്, ഒന്നുകൂടെ വേണം, വേണം, എനിക്കൊന്നുകൂടെ വേണം. മനസ്സിലായില്ലേ? അതായത് അവന് വേണമെന്ന് തോന്നിയാൽ വേണമെന്ന് പറയും, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അത് കഴിച്ചിട്ട് അവൻ പറയും ഗംഭീരായിരിക്കുന്നു, ഞാൻ ഒരെണ്ണം കൂടെ എടുത്തോട്ടെ. ഇതാണ് ഞാൻ ഇത് ഈ 25 വർഷം നിരന്തര യാത്ര ചെയ്ത ഒരാൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവില്ലേ, പഠിക്കുന്നുണ്ടാവില്ലേ? അതിൽ നിന്നാണ് നമ്മൾ നിഗമനങ്ങൾ എടുത്തുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യത്തെ ആർക്കും അത് എതിർക്കാം, അവർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ മുമ്പൊക്കെ വിമർശനം ഉയർന്നിട്ടുള്ളത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചില പരാമർശങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർത്തിയിട്ടുള്ളത് ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെയാണ്. കാരണം ഇതൊരു ഇടതുവിരുദ്ധമാണ് ഈ സങ്കല്പം എന്നൊക്കെയുള്ള വിമർശനം ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ഇടതുപക്ഷം തന്നെ താങ്കളെ അംഗീകരിക്കുകയും ഇങ്ങനെ അവരുടെ പദ്ധതി നടത്തിപ്പിൻ്റെ ആസൂത്രകരിൽ ഒരാളായി കൊണ്ടുവരികയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിന് മുമ്പൊരു കാര്യം പറയാം. ഇതേപോലെ തന്നെ ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഈ ലൈംഗിക ദാരിദ്ര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയായിരുന്നെന്ന് ഇവരോ ഇവരുടെ മക്കളോ സമ്മതിക്കുകയും ചെയ്യും. ഇതായി മുമ്പേ പോകുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമാണിത്. നമ്മളുടെ ഒപ്പം സഞ്ചരിക്കുന്നവർക്കാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. നമ്മളെക്കാൾ 15 കൊല്ലം പുറകിൽ സഞ്ചരിക്കുന്നവർക്ക് നമ്മളെ മനസ്സിലാകണമെങ്കിൽ സമയമെടുക്കും. അതിനെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അവരോട് നമുക്ക് സ്നേഹവും സഹതാപവുമാണ് വേണ്ടത്, അത്രേ ഉള്ളൂ. അവർക്ക് നാളെ ഇത് ഈ അനുഭവത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും സഹായിക്കാനേ പറ്റുള്ളൂ, കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ കാലം മുമ്പോട്ട് പോകുമ്പം ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്ന് ഞാൻ നോക്കിയിട്ടല്ല, ഗവൺമെൻറ് എന്നേ ഞാൻ നോക്കുന്നുള്ളൂ. നമ്മൾ തിരഞ്ഞെടുത്ത ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റാണ് എന്നെ ചുമതല ഏൽപ്പിച്ചത്, എന്നോട് ചോദിച്ചത് ഇങ്ങനൊരു കാര്യത്തിന് നിങ്ങൾക്ക് പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മറ്റ് ജോലികളുണ്ട്, എൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എൻ്റെ മാധ്യമ പ്രവർത്തനമുണ്ട്, എൻ്റെ ടെലിവിഷൻ പ്രൊഡക്ഷൻ ഉണ്ട്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ തീർച്ചയായിട്ടും ഞാൻ സമയം ആ സമയം മതിയെന്നുണ്ടെങ്കിൽ ഞാൻ സമയം കണ്ടെത്താം. അതല്ലാതെ ഇത് മാത്രമായിട്ട് എനിക്ക് ഒരു പ്ലാനിംഗ് ബോർഡ് അംഗം എന്ന നിലയിൽ ഫുൾ ടൈം അവിടെ വന്നിരുന്ന് ജോലി ചെയ്യാൻ എനിക്ക് കഴിയില്ല, കാരണം എൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അത് മതി, നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ടൂറിസത്തിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ വേറെ 2-3 വകുപ്പുകൾ കൂടി ഉണ്ട്, സ്പോർട്സ്, യുവജനകാര്യം, അതുപോലെ തന്നെ മ്യൂസിയം, സൂ, ഇത്രയും കാര്യങ്ങളും കൂടെ പ്ലാനിംഗ് ബോർഡിൽ എൻ്റെ ചുമതലയിലാണ് വരുന്നത്. അപ്പം ഇത് എന്തുകൊണ്ട് ഇതൊക്കെ തിരഞ്ഞെടുത്ത് തന്നു എന്നുള്ളതും ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ, നമ്മളുടെ ഈ പശ്ചാത്തലം കൂടെ കണ്ടിട്ടാണത്. അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതുകൊണ്ട് ഞാൻ പ്ലാനിംഗ് ബോർഡ് അംഗമായി എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു വീഡിയോയോ ഒരു പരസ്യമോ എൻ്റെ ചാനലിൽ എവിടെയെങ്കിലും പറഞ്ഞതായിട്ടോ നിങ്ങൾ കേൾക്കില്ല. കാരണം എൻ്റെ ഒരു സ്വപ്ന സ്ഥലമല്ല അത്. അത് ഞാൻ ചെയ്യുന്നത് സമൂഹത്തിന് എനിക്ക് ചെയ്യാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ. ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നടക്കണമെന്ന് ഉറപ്പില്ല.
പ്ലാനിംഗ് ബോർഡിലേക്ക് എത്തുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ പറഞ്ഞാൽ എന്നതുകൊണ്ട് പ്ലാനിംഗ് ബോർഡ് അംഗമൊന്നുമല്ല ഇത് നടത്തുന്നത്. അത് മന്ത്രിമാർ തീരുമാനിക്കണം, ക്യാബിനറ്റ് തീരുമാനിക്കണം, അവിടെ പല തട്ടുകളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ബ്യൂറോക്രസിയുടെ വലിയ ഒരു സംഭാവന ഇതിനകത്തുണ്ട്. പ്ലാനിംഗ് ബോർഡിന് ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാം, ചില കാര്യങ്ങൾ നിർദ്ദേശം വെക്കാം, അത് എടുക്കണോ വേണ്ടയോ നടപ്പാക്കണോ എന്നൊക്കെ അവരെ തീരുമാനിക്കുന്നത്. പക്ഷേ അത്രയെങ്കിലും ചെയ്യാം. ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ചാനലിലൂടെ പറഞ്ഞു, കുറേ പേര് കേട്ടു, ചിലപ്പോൾ എടുത്തെന്നായി, എടുത്തില്ലെങ്കിലായി. ഇത് തന്നെയാണ് എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ പ്ലാനിംഗ് ബോർഡിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ വെക്കുന്ന ആശയങ്ങൾക്ക് ഒരു ആധികാരിക സ്വരം വരും, അത് കുറേയും കൂടെ സ്വീകാര്യത അവിടെ ഉണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥരും അധികാരികളും അതിനെ പരിഗണിക്കേണ്ടി വരും. പിന്നെ ഈ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സഞ്ചാരികളുടെ എണ്ണം നന്നായി കൂടി, അപ്പോൾ ആ സഞ്ചാരികളുടെ നേതാവായി മാറുകയും ചെയ്തു. അങ്ങനെ ഒരു കാഴ്ചയുണ്ട്. കാരണം കേരളത്തിലെ അങ്ങനെ ആ സഞ്ചാരികൾക്ക് ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. പുറം ലോകം കണ്ട ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായം അതിനനുസരിച്ച് നടപ്പാക്കാൻ വേണ്ട ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പരിണമിച്ചിരിക്കുന്നത്. അതായത് ഹർഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ ഞാൻ പറയുന്ന ആശയങ്ങളെ ഈ ലോകത്തേക്ക് ഇറങ്ങിയ സഞ്ചാരികൾ ആരും എതിർത്ത് കാണാൻ വഴിയില്ല, ബഹുഭൂരിപക്ഷവും. കാരണം എന്താ, ഈ യാത്ര ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി എൻ്റെ അഭിപ്രായത്തിലേക്ക് എല്ലാവരും മാറും. യാത്ര ചെയ്ത് തുടങ്ങുകയും താരതമ്യപ്പെടുത്താൻ മറ്റൊന്ന് കാണുമ്പോഴാണല്ലോ നമുക്ക് പോരായ്മകൾ തിരിച്ചറിയുക. ഇപ്പം ഞാൻ മാത്രമുള്ള ഒരു മുറിയിൽ ജനിച്ച കാലം മുതൽ ജീവിക്കുന്ന എനിക്ക് ഞാനായിരിക്കും പരിപൂർണതയുള്ള മനുഷ്യൻ. എന്നാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഒരു 25 വയസ്സായി കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വ്യത്യസ്തരായ മനുഷ്യരെ കാണുന്നു. അവർ ജീവിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ, അവർ ധരിക്കുന്ന വസ്ത്രം എന്നേക്കാൾ ക്ഷേമമാണ്, അവർക്ക് എന്നേക്കാൾ സൗന്ദര്യമുണ്ട്, എന്നേക്കാൾ ഉയരവുണ്ട്, എന്നേക്കാൾ വണ്ണമുണ്ട്, എന്നേക്കാൾ കഴിവുകളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് എടാ ഈ ഇരുണ്ട മുറിക്കകത്ത് ഞാൻ 22 വരെ ജീവിച്ചിട്ട് എന്നിൽ തന്നെ അഭിരമിച്ച് ഞാൻ ജീവിക്കുകയായിരുന്നല്ലോ എന്ന് തിരിച്ചറിയുന്നത്. ഇതേ തിരിച്ചറിവാണ് ഓരോ സഞ്ചാരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ സഞ്ചരിക്കാത്തവന് 22 വയസ്സ് വരെ ഇരുട്ടടഞ്ഞ ഒരു മുറിയിൽ ജീവിച്ചവൻ്റെ അനുഭവങ്ങളേ ഉള്ളൂ. അവർക്ക് എന്ത് പറയുക, പുറത്ത് ഈ സഞ്ചരിച്ചിട്ട് വന്നവനെ കാണുമ്പോൾ പരിഹസിക്കാൻ തോന്നും, ഇവനെന്തൊരു മണ്ടൻ, ഇവനെന്ത് മണ്ടത്തര പറയുന്നൊക്കെ തോന്നും. അപ്പം അതിനോടൊന്നൊക്കെ നമുക്ക് തർക്കിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഇതിനൊന്നും മറുപടി നമ്മൾ കൊടുക്കാറില്ല. അത് മാത്രമല്ല, ഇപ്പോൾ കണ്ടിട്ടില്ലേ പാശ്ചാത്യ സംസ്കാരം എന്ന് അതായത് വളരെ ഒരു മോശം സംഗതിയെ അടയാളപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു പ്രയോഗമാണ് പാശ്ചാത്യ സംസ്കാരത്തിന് അടിപ്പെട്ടു എന്നുള്ള മട്ടിൽ അങ്ങനെയുള്ള ഒരു പ്രയോഗം. അതുപോലെ ഇപ്പോൾ എല്ലാ എന്തിനോടും ചേർത്ത് അത്ര ആ ഒരു പ്രയോഗം നടത്തും, IT സംസ്കാരം എന്ന്. അങ്ങനെ ഈ പ്രയോഗത്തിന്റെ ഒരു തുടർച്ച ഇതിലും കാണാമെന്ന് തോന്നുന്നു ഈ ഒരു പരിഹാസത്തിൽ. അല്ല, ഇതെല്ലാം ഈ പറഞ്ഞ എക്സ്പോഷർ ഇല്ലായ്മയുടെ കുഴപ്പമാണ്. ഈ പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കുഴപ്പം എന്നുള്ളതാണ് പറയേണ്ടത്. നമുക്കെല്ലാം ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വീടിൻ്റെ മുന്നിൽ റോഡ് സൈഡിൽ വീട്ടിലെ മാലിന്യം എല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോയി വെക്കുന്നു എന്നത് അതാണ് ഉദാത്തമായൊരു സംസ്കാരം. ഇതേ സ്ഥാനത്ത് ഈ പാശ്ചാത്യരുടെ വീടിൻ്റെ മുന്നിൽ അവർ മാലിന്യം എങ്ങനെയാണ്, വീട്ടിലുണ്ടാകുന്ന മാലിന്യത്തെ അവരെന്താണ് ചെയ്യുന്നത്, ഇത് രണ്ടും കൂടി ഒരു താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സംസ്കാരത്തിൻ്റെ ഇങ്ങനെ ഓരോ വിഷയം അങ്ങോട്ട് എടുക്കാം നമുക്ക്. എൻ്റെ വീട്ടിലെ മാലിന്യത്തെ അടിച്ചു കൂട്ടി വാരി അടുപ്പിലുണ്ട് അടുക്കളയിലുണ്ടാകുന്നത് ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടി ആരും കാണാതെ ഒറ്റത്തേക്ക് എറിയുകയോ വഴിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു സംസ്കാരം. നഗരത്തിലെ ഏറ്റവും പ്രധാന സ്ഥലത്ത് കൊണ്ടാണെങ്കിലും വലിച്ചെറിയാൻ ഒരു മടിയില്ലാത്തൊരു സംസ്കാരം. അല്ലെങ്കിൽ ഒരു ബസ് വന്ന് നിൽക്കുമ്പോൾ കയ്യൂക്കുള്ളവന് ഇടിച്ച് ആദ്യം കയറുന്നൊരു സംസ്കാരവും, അപ്പുറേ എത്ര ബസ് എത്ര തിരക്കുണ്ടെങ്കിലും ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് വന്നില്ലെങ്കിൽ അവിടെ ക്യൂ ഉണ്ടെങ്കിൽ ആ ക്യൂവിൻ്റെ ഏറ്റവും പുറകിൽ പോയി നിൽക്കലാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നൊരു സംസ്കാരം. ഒരു പുഴു നിലത്തു കൂടെ പോകുമ്പോൾ അത് ചവിട്ടി അരയ്ക്കാതെ അതിനെ ഒരു ഇലയിൽ കോരിക്കൊണ്ടുപോയി മറ്റൊരു മരത്തെ കയറ്റി വിടുന്ന ഒരു സംസ്കാരം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കുട്ടികൾ വിദ്യാർത്ഥികളിൽ. ഇവിടെ പുഴുവല്ല, ഏത് ജീവിയാണെങ്കിലും നേരം ആരും കാണുന്നില്ലെങ്കിൽ അതിനെ വെടിവെച്ച് ശാപ്പിടാൻ പറ്റുമോ എന്ന് നോക്കുന്നൊരു സംസ്കാരം. ഇങ്ങനെ നമുക്ക് ഓരോ വിഷയം എടുത്ത് കമ്പയർ ചെയ്യാം, എന്നിട്ടല്ലേ സംസാരിക്കണ്ടേ. ഇവരാകപ്പാടെ എടുക്കുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും സംസ്കാരം എന്ന് പറയുന്നത്? അതാണ് ഞാൻ ഈ പറഞ്ഞ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത്. ബീച്ചിലെത്തുമ്പോൾ ഇവർ പാൻസും ഷർട്ടും ധരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന സാംസ്കാരിക ശൂന്യത. കുളിക്കാൻ ഇറങ്ങുമ്പോൾ ടൈയും സൂട്ടും കൂട്ടും ഇറക്കണം എന്നുള്ളത് നമ്മുടെ ചിന്തയാണ്. അതിനേക്കാൾ വിചിത്രമായ ചിന്ത എന്നേ ഞാൻ പറയുള്ളൂ. പാശ്ചാത്യർ എന്തിനാണ് വെയിലുള്ള രാജ്യങ്ങളിലെ ബീച്ചുകളിലേക്ക് വരുന്നതെന്നുള്ള ആദ്യം പഠിക്കണം. എന്തിനാ ഇവർ വരുന്നത്? 6 മാസം വെയിൽ കാണാത്ത ഈ മനുഷ്യർ നേരിടുന്ന ഈ വൈറ്റ് ബോഡിയുള്ള ഈ മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തറിയോ? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. അവിടെ ഇവർക്ക് ഇതിനെ അനുബന്ധമായിട്ട് ഒത്തിരി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല, നമ്മൾ വെയിലത്താണ് ജീവിക്കുന്നത്. ഇവരൊരു ആശുപത്രി ചെല്ലുമ്പോൾ ഇവർക്ക് ഡോക്ടർ കൊടുക്കുന്ന സജഷൻ എന്താണെന്നറിയോ? നിങ്ങൾ അടുത്തൊരു 30 ഡേയ്സ് എങ്കിലും വെയിൽ കൊള്ളണം. അപ്പോൾ ഈ വെയിൽ കൊള്ളൽ എന്ന ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും എന്നാൽ ഒരു വെക്കേഷൻ കൂടി ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇവർ ഈ ബീച്ചുള്ള നാടുകളിലേക്ക് പോകുന്നത്. ഈ വെയിൽ കൊള്ളാൻ എന്ത് വേണം? സൺക്രീം മേത്ത് വരട്ടി അണ്ടർവെയർ ഇട്ട് വെയിലത്ത് കിടക്കണം. അവരവിടെ കിടക്കുന്നിടത്ത് ഉണിഞ്ഞു നോക്കാൻ പോകുന്ന നമ്മളാണോ പ്രശ്നം? അവരിതൊന്നും മൈൻഡ് ചെയ്യാതെ കിടക്കുന്നതാണോ കുഴപ്പം? ഇത് കണ്ടിട്ടാണ് നമ്മളിതൊന്നും ലോകം കണ്ടിട്ടില്ല അതിന് മുമ്പ്. അപ്പോൾ ഈ കോവളം ബീച്ചിലൊക്കെ ചെന്നിട്ട് തുണിയിലായി ഇവിടെ കിടക്കുന്നു, നമ്മളെ പെണ്ണുങ്ങളാണ് സാരി കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിലാരാണ് കൂടുതൽ സംസ്കാരം?
ഇതിന്റെ സാഹചര്യവും സ്ഥലവും കൂടെ നോക്കുമ്പോഴാണ് ഇതിനകത്ത് വ്യത്യാസം മനസ്സിലാകുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യാനുള്ള ബുദ്ധി നമ്മൾ കാണിക്കണം. അല്ലാതെ നമ്മൾ കാടടച്ച് പിന്നെ വേറൊരു കൂട്ടത്തിൽ പറയുന്ന എന്താണ് വിവാഹ മോചന കേസുകൾ അവിടെ കൂടുന്നു. അപ്പോൾ നമ്മൾ ഇത് മോശമാകുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇത് കൂടിക്കൂടി വരുന്നത്. മനുഷ്യന് ബുദ്ധി ഉറക്കുകയും സ്വതന്ത്ര ചിന്ത ഉണ്ടാവുകയും വിദ്യാഭ്യാസം രണ്ട് കൂട്ടർക്കും ഉണ്ടാവുകയും, പണ്ട് ഒരു ഭാര്യ ഭർത്താവിൻ്റെ ആശ്രിത മാത്രമായി ഒരു അടിമയായി മാത്രം കഴിഞ്ഞിരുന്ന കാലത്ത് ഒരു പെണ്ണിന് പറയാൻ കഴിയുമായിരുന്നില്ല എത്ര ക്രൂരനും എത്ര നിഷ്ഠൂരനും എത്ര ഭീകരനുമായ ഒരു ഭർത്താവാണെങ്കിലും എനിക്കിതിൽ നിന്നൊരു മോചനം വേണമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല, അസഹ്യമായി കഴിയുമ്പോൾ ഈ പെണ്ണ് തന്നെ പറയുന്നു എനിക്ക് പറ്റില്ല, ഈ മനുഷ്യനെ വേണ്ട, ഞാനെന്തിനും എൻ്റെ ജീവിതം ഇങ്ങനെ കളയണം, നേരെ തിരിച്ചും. ഇത് പറയാൻ കാണിക്കുന്ന ധൈര്യത്തിനും സത്യസന്ധതയ്ക്കും ആണോ നമ്മൾ ഈ പറഞ്ഞ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയേണ്ടത്, ആക്ഷേപിക്കേണ്ടത്? അപ്പം ഇങ്ങനെ ഓരോ ഇനം എടുത്താൽ ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. ഞാൻ 25 കൊല്ലം ഈ നാട്ടുകൂടെ നടന്നത് വെറുതെ നടക്കുകയായിരുന്നില്ല, പഠിക്കുക തന്നെയായിരുന്നു. ആ ധൈര്യത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. ഇന്നത് മനസ്സിലാക്കാത്തവരെ എനിക്ക് എന്ത് പറയാൻ പറ്റും? അതെ, ഈ പുഴുവിനെ പോലും വെടിവെച്ച് തിന്നും നമ്മളുടെ ശരീരം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അതിനോട് ചേർത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, വന്യമൃഗങ്ങളുടെ ശല്യം വല്ലാതെയുള്ള മേഖലയിൽ ഈ അനാവശ്യമായി പെരുകുന്ന മൃഗങ്ങളെ അതിൻ്റെ ആ സന്താനോൽപ്പത്തിയെ നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ പല രാജ്യങ്ങളിലും കണ്ടുവരാറുണ്ടല്ലോ. നമുക്ക് അത് അത്തരം ആലോചനയും ഇവിടെ എതിർക്കുന്നുണ്ട്, വല്ല ശക്തമായി അതിനെ എതിർക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഇവിടെയുണ്ട്. ആ ഒരൊറ്റ വിഷയത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് കേരളം? ഇതിൻ്റെ ഒരു പ്രശ്നം അറിയോ, നമ്മളൊരു നിയമം ഉണ്ടാക്കിയ അതിൻ്റെ ലോജിക്കോ യുക്തിയോ ഒന്നും നോക്കാതെ ഒരു ചട്ടപ്പടി പോക്കാണ്, മനസ്സിലായില്ലേ? അല്ലാതെ അതിൻ്റെ യുക്തി എന്താണ്, എന്തിനു വേണ്ടി ആ നിയമം ഉണ്ടാക്കിയത്, ഇത് ചിന്തിച്ചായി പ്രശ്നം തീർന്നില്ലേ? വന്യജീവികളിൽ വംശനാശം സംഭവിക്കരുത്, അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന അവർക്കൊരു പങ്കുണ്ട്, അതിനെ ബാധിക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ അർത്ഥം. എന്നാൽ അത് പ്രകൃതിക്ക് തന്നെ ദോഷമാകുമ്പോളും പെറ്റുപെരുകിയാലും ഇത് എന്നാലും വെടിവെക്കരുത് എന്ന് പറയുന്ന എന്തൊരു മണ്ടത്തരമാണ്. ഈ പറഞ്ഞ നമ്മളീ പറയുന്ന പാശ്ചാത്യ നാടുകൾ എന്ന് പറയുന്ന, പാശ്ചാത്യം എന്ന് പറയുമ്പോൾ പൂർണ്ണ പാശ്ചാത്യല്ല, ജപ്പാൻ പോലും പാശ്ചാത്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇവരുടെ ഒക്കെ സംസ്കാരം ഒന്ന് തന്നെയാണ്, അവരുടെ ഒക്കെ ശൈലി ഒന്ന് തന്നെയാണ്. ഇപ്പം ചൈനയെ അതേ ശൈലിയിലാണ് അവിടുത്തെ നഗരാസൂത്രമാണെങ്കിലും ജീവിതമാണെങ്കിലും ഒക്കെ. ഈ പാശ്ചാത്യ ശൈലി ഇപ്പം ഇല്ലാത്തത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, പിന്നെ കുറച്ച് അറബി നാടുകളുടെ ഈ കിഴക്കൻ അറബി, അല്ലാതെ ഇറാനൊക്കെ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗം, അല്ലാതെ ദുബായിയൊക്കെ ഇപ്പോഴും പാശ്ചാത്യ സംസ്കാരത്തിലാണ് നമ്മുടെ ജീവിക്കുന്നവർക്ക് അറിയാമല്ലോ. അപ്പം ഈ നാടുകളിലൊക്കെ ഇവർ പ്രകൃതിയെ വലിയ തോതിൽ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബ്ലൂ മൗണ്ടൻസ് നാഷണൽ പാർക്ക് പാർക്കുണ്ട്. ഈ പാർക്കിനകത്തേക്ക് മനുഷ്യൻ കയറുന്നെങ്ങനെയാണെന്നറിയോ, ഈ ഒരു വിമാനത്തെ കയറുന്ന പോലെ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞ് മെറ്റൽ ഡിറ്റക്ടറിനകത്തോട് കയറിപ്പോയി, സിഗരറ്റ് ലൈറ്റർ പോലും കൈ കാണാൻ പാടില്ല, ഭക്ഷണം അതിനകത്ത് കയറ്റാൻ പാടില്ല. കാരണം നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും വൈറസോ പ്രശ്നങ്ങളോ ബാക്ടീരിയയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിച്ചിട്ട് അവിടെ വലിച്ചെറിഞ്ഞാൽ ഏതെങ്കിലും വന്യജീവി വന്നത് തിന്നിട്ട് അതിന് വയറ്റിൽ അസുഖം വരുന്നു. അത്ര കെയർഫുള്ളാണ് ഇവരെ, മനസ്സിലായില്ലേ? ലൈറ്റർ, സിഗരറ്റ് ഇതൊന്നും കയറ്റാൻ പാടില്ല. ഇതിനകത്തോടെ നമുക്ക് നടക്കാനുള്ള, മനുഷ്യന് നടക്കാനുള്ള ഒരു പാത്ത്, ഒരു എലിവേറ്റഡ് വാക്കുവേ പോലെ വന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓരോന്നിനെയും അവിടുത്തെ ഗൈഡുകൾ വന്നിട്ട് ഓരോ ജീവികളെ അവരുടെ കാൽപ്പാട് കാണിച്ചിട്ട് ഇത് കണ്ടു, ഇത് ഇത്ര വർഷം പഴക്കമുള്ള ഒരു ഒരു വൈൽഡ് ക്യാറ്റ് ഇതിലൂടെ പോയിട്ടുണ്ട്, അവൻ്റെ കാൽപ്പാടാണിത്, അതിൽ ഇത്ര 5 വിരലുകൾ കണ്ടോ അല്ലെങ്കിൽ 4 വിരൽ കണ്ടോ, അതിൻ്റെ കാരണം ഇതാണ്. നമ്മളെ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരിക, ഇങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും വനത്തിൽ എവിടെയെങ്കിലും കൊണ്ട് ഒരാളെ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പം ഇത്രയും പഠിച്ച ഒരു ജനസമൂഹമായിട്ടാണ് അവർ വളരുന്നത് തന്നെ. അവിടുത്തെ സാധാരണ മനുഷ്യൻ തന്നെ ഒരു അവധി ദിവസം ഇതൊക്കെ കാണാനാണ് പോകുന്നത്. നമ്മൾ വനത്തിൽ പോകുന്ന കള്ളു കുടിക്കാനല്ലേ പലപ്പോഴും പഠിക്കാൻ പോകുന്ന? ധാരാളം പേര് ഉണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോകുന്നവരുണ്ട്, ഇത് ഇഷ്ടപ്പെടുന്ന ചെറിയൊരു ന്യൂനപക്ഷം ഉണ്ട്, അവരെയൊക്കെ നമുക്ക് ആദരവുണ്ട്. അല്ലാതെ ന്യൂനപക്ഷം തന്നെയാണ്. മറ്റേത് എന്തിനാണ് കാട്ടിൽ പോകുന്നത് അല്ലെങ്കിൽ മല കയറുന്നത് എന്തിനാണ്? 4 കുപ്പിയില്ലാതെ ആരെങ്കിലും പോകാറുണ്ടോ? അപ്പൊ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം, യാത്ര ആ യാത്ര തന്നെ അസ്ത്രശൂന്യമായി പോയി. അപ്പം നമ്മള് ഇപ്പം നമ്മളിവിടെ പവിത്രമായി കരുതുന്ന പല മൃഗങ്ങളുണ്ട്, ഇപ്പോൾ കൃഷ്ണമൃഗം അല്ലെങ്കിൽ മാന്, പലതരം മാൻ വർഗത്തിൽപ്പെട്ടത് എന്തിനേറെ ചില വൈൽഡ് ഹിംസ ജന്തുക്കളെ പോലും ചില രാജ്യങ്ങളിൽ വെടിവെക്കാം, കാരണം അവർക്കൊരു കണക്കെടുക്കുന്നുണ്ട് അവർ ഇത് എത്രയായി, ആ എക്കോസിസ്റ്റത്തിൽ എത്ര വരെ ആകാം, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഹണ്ടിങ്ങിന് അനുമതി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് പോയി ഹണ്ട് ചെയ്യാം, പക്ഷെ ഹണ്ട് ചെയ്യുന്നതിന് കണക്ക് വേണം, അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം, അതിനൊരു ഫോം കൊടുക്കണം, ഇങ്ങനെ ഫോർമാലിറ്റി ഉണ്ട്. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് എണ്ണത്തിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞു എന്നായി കഴിഞ്ഞാൽ അവർ പിന്നെ ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ മരം നമ്മുടെ വനത്തിൽ ഒന്നും ചേരുന്നല്ലേ, അതല്ല, അമേരിക്കയിലൊക്കെ വനത്തിൽ ഇവർ തീയിടും. അതായത് ഈ കാട്ടുതീ എന്ന് പറയുന്നത് വനത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഇത് ഒരു തവണ തീ പിടിച്ച് കരിഞ്ഞു പോയി കഴിയുമ്പോഴാണ് അടുത്ത ഇതിലിത്
ആവശ്യമുള്ളത് വളർന്നു വരുന്നത്. അത് നമ്മളിപ്പോ ഈ മലയോര മേഖലയിൽ ജീവിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ ഈ പുൽമേടുകൾ മുഴുവൻ കത്തി നശിച്ചു, എല്ലാ വർഷവും വാർത്തയാണ്, എല്ലാ വർഷവും ഒരു വാർത്തയാണ്. സത്യത്തിൽ ഈ പുൽമേട് കത്തി നശിച്ച് അടുത്ത ഇത് അതിന്റെ ഒരു സൈക്കിളാണ്. അതെ അതെ, ഇത് എല്ലാ വർഷവും സംഭവിച്ചോണ്ടിരിക്കുകയാണ്, എല്ലാ വർഷവും വാർത്തയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഇതിനകത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്കും കുറെ കുഴപ്പമുണ്ട്. കാരണം ജനറലൈസ് ചെയ്താ വാർത്ത കൊടുക്കുന്നത്. ഈ സ്പെഷ്യലൈസേഷൻ നമ്മളുടെ ഇപ്പോൾ പുതിയ തലമുറയിലെ റിപ്പോർട്ടിങ്ങിലേക്കൊക്കെ വരുന്ന പിള്ളേർ കൊടുക്കുന്ന വാർത്തയെ ഫിൽറ്റർ ചെയ്യാൻ ഡെസ്കിൽ എത്ര പറ്റുന്നുണ്ട്, അതിൻ്റെ ഈ സ്പീഡിനിടയ്ക്ക് അതിന് എത്ര വെരിഫിക്കേഷനുള്ള സമയം കിട്ടുന്നുണ്ട് അല്ലേ? അത് ഈ ഫാസ്റ്റ് ന്യൂസിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു പ്രശ്നമാണ്. പണ്ട് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് പോയി. ഇന്ന് എല്ലാം കുഴപ്പമാണെന്നാണ് കാണുന്നത്. എല്ലാം കുഴപ്പമല്ല, ഈ ചില കാര്യങ്ങൾ നടക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് ഇപ്പോൾ തെറ്റിപ്പോയത്, അപ്പോഴത്തേക്ക് ഇത് ജനത്തിൻ്റെ മനസ്സിൽ ഈ ഈ തെറ്റായ വാർത്ത അങ്ങ് പതിഞ്ഞു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ, പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു റിസോർട്ട് നടത്തുന്ന ആള് ഒരു നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ? ചീത്ത മനുഷ്യനാണ്, ഒരു സംശയമില്ല, പിടികിട്ടിയോ? ഇതാണ് കുഴപ്പം. എന്നാൽ കേരളത്തിൽ ടൂറിസം വളരണമെന്ന് പറയുന്നു. ഒരു രാജ്യത്തേക്ക് ഒരു ടൂറിസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ആ രാജ്യത്തിൻ്റെ വിസയാണ്. ഇപ്പം ഇന്ത്യയിലേക്ക് ഒരു ടൂറിസ്റ്റ് വരുന്നതാവട്ടെ, ഞാൻ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ ജപ്പാനിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ എവിടേക്കെങ്കിലും ടൂറിസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ആദ്യം വേണ്ട ഡോക്യുമെൻ്റ് എന്താ? വിസയാണ്. വിസയാണ്. എങ്ങനെയാണ് എനിക്ക് വിസ അനുവദിക്കുന്നത് അറിയാവോ? എങ്ങനെയാണ്? ഞാൻ ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ സ്പോൺസർ ചെയ്യണം, എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഈ ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളുടെ ആ നാട്ടിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആരാ? ആരാ? ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹോട്ടലാ അല്ലെങ്കിൽ ഒരു റിസോർട്ടാ. ആ റിസോർട്ടിന്റെ കൺഫർമേഷൻ എനിക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് എനിക്ക് വിസ തരുന്നത്. ഞാൻ ബുക്കിംഗ് എടുത്ത ആ കൺഫർമേഷനോട് കൊടുത്തെങ്കിൽ എനിക്ക് വിസ തരുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് അതിൻ്റെ രാജ്യത്ത് വരുന്നുണ്ടെങ്കിൽ അവരിവിടേക്ക് വരുന്നതിൻ്റെ ഏക കാരണം, അതിന് കാരണക്കാരൻ ഈ ഹോട്ടലുകാരൻ റിസോർട്ടുകാരനാ. അവൻ്റെ ഹോട്ടലിൽ ബുക്ക് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവന് ഇന്ത്യ ഗവൺമെൻറ് വിസ കൊടുത്തത്. അവൻ ആ ഹോട്ടലിൽ ബുക്കിംഗ് ഉള്ളതിൻ്റെ ഒരൊറ്റ ഉറപ്പിലാണ് ഇവിടേക്ക് വരുന്നത്. അല്ലാതെ കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ ഉറപ്പിലല്ല, ഇവിടുത്തെ മലനിരകളുടെ ഉറപ്പിലല്ല, കായലിൻ്റെയോ കെട്ടുവള്ളത്തിൻ്റെയോ ഉറപ്പിലല്ല, ഇവിടുത്തെ ജനത്തിൻ്റെ ഉറപ്പിലല്ല. ഇവിടെ ടൂറിസത്തിൽ ഇത്രയെങ്കിലും വളർന്നെങ്കിൽ ഇവിടെയുള്ള ഹോട്ടലുകാരും ഇവിടുത്തെ റിസോർട്ടുകാരും ഇവിടുന്ന് കൊടുത്ത ആ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെ പോരെ, ഞങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളാം. ഇവരെങ്ങോട്ടാ ചെക്ക് ഇൻ ചെയ്യുന്നത്? എയർപോർട്ടിൽ നിന്ന് കടൽത്തീരത്തേക്കല്ല ചെക്ക് ഇൻ ചെയ്യുന്നത്, ഒരു ഹോട്ടലിലേക്ക്. അതാണ് അവൻ്റെ ഇവിടെ ലോക്കൽ അഡ്രസ്, അവൻ്റെ കെയർ ടേക്കർ, അവൻ്റെ ലോക്കൽ ഗാർഡിയൻ ആരാണ്? ഇവനാണ്. ഇവൻ നാളെ ഇല്ലാതായാൽ ഇവിടെ 5 പൈസയുടെ ടൂറിസം ഉണ്ടാവുമോ? ആരിങ്ങോട്ട് വരും? ഇത് നമ്മുടെ പൊതുസമൂഹത്തിന് ഇതിൻ്റെ സിസ്റ്റം എന്താണെന്നറിയില്ല, ടൂറിസം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെന്നറിയില്ല. അതുപോലെ ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്ന, ഒരു വിദേശി ഇവിടെ വന്നാൽ ഗവൺമെൻറ്റിന് ഈ റിസോർട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഡെയിലി കൊടുക്കേണ്ട റിപ്പോർട്ട്സ് ഉണ്ട്, മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു ഫോമുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഇവൻ എന്ന് വന്നു, അവൻ എവിടെയൊക്കെ പോയി, എത്ര ദിവസം കഴിഞ്ഞ് ചെക്ക് ഔട്ട് ചെയ്യും, ഓരോ ദിവസവും ചെക്ക് ഇൻ ചെയ്ത, അതായത് ലോക്കൽ റിസോർട്ട് എന്ന് പറയുന്ന ഒരു ആധികാരിക സ്ഥലമാണ്. അവനാണ് ഇവനെ ഇവൻ്റെ ഗ്യാരണ്ടർ. ഇവൻ ആ ഗ്യാരണ്ടർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പം നമ്മൾ 10 റിസോർട്ട് പൊളിച്ച് കളഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ 10 റിസോർട്ടിൽ എത്ര റൂം ഉണ്ടായിരുന്നു അത്രയും ടൂറിസ്റ്റുകൾക്ക് ഇനി ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു എക്കണോമിക്സ്, ഈ ഒരു സാങ്കേതികത്വം മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ ഇതിനെ ശത്രുവായിട്ട് കാണുന്നത്? പക്ഷേ അത് അതിനകത്തൊരു പ്രശ്നം, ഈ പൊളിച്ചു കളഞ്ഞ റിസോർട്ടുകളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ അതിൽ ഇടപെട്ടില്ല എന്നതുകൂടിയല്ലേ? അല്ലേ, നമുക്കൊരു പോളിസി ഇല്ല. അതായത് ഒരു ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ ഓരോ പഞ്ചായത്തിനെയും മാപ്പ് ചെയ്യണം. മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഈ പഞ്ചായത്തിൽ റിസോർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ടൂറിസം സ്പോട്ടുകൾ ഏതൊക്കെ, അവിടെ എന്തായിരിക്കണം ഒരു റിസോർട്ട് പണിയുമ്പോൾ ഉള്ള വ്യവസ്ഥകൾ, അതിന് എത്ര വരെ ഉയരമാകാം, എത്ര വരെ മുറികളാവാം, അതിൻ്റെ ഈ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, അത് പ്രകൃതിക്ക് എങ്ങനെ ദോഷം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇവൻ ഈ പെർമിറ്റ് കൊടുക്കുന്നത്. ഈ പെർമിറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് കെട്ടിട നിർമ്മാണ പെർമിറ്റും കൊടുത്ത്, കെട്ടിടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കൊടുത്ത് കഴിഞ്ഞ് 2 കൊല്ലം ഓടിക്കഴിഞ്ഞിട്ടാണോ ഇവൻ കുഴപ്പമായതെന്ന് കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലായില്ലേ? അതെ അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ, ഈ റിസോർട്ട് നടത്തുന്നവര് അവരെ ഈ കള്ളന്മാരാക്കി മാറ്റുന്നത് ഈ സിസ്റ്റമാണെന്നൂടെ ഞാൻ പറയുന്നത്. അത് ശരിയാണ്. പക്ഷേ നമുക്ക് കേരളത്തിന് കൂടുതൽ അനുയോജ്യമായ മാതൃക ഇപ്പോൾ ഇവർ ഈ പറയുന്ന ചർച്ചകളിൽ സജീവമാണ്, പക്ഷേ ആ മട്ടിൽ അത് വളർന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഈ സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെയൊക്കെ ഒരു സ്വഭാവത്തിൽ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, നാട്ടുകാരെല്ലാം ഇതിൻ്റെ ഒരു കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകളെ നല്ല ആതിഥേയരാകുകയും എല്ലാവരും ഈ അവരവരുടെ വീടുകൾ തന്നെ വേണമെങ്കിൽ താമസിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ള മട്ടില്ല. ഇപ്പോൾ മൂന്നാറൊക്കെ തന്നെ എടുത്ത് നോക്കിയാൽ, മൂന്നാർ ഉള്ള റിസോർട്ടുകളേക്കാൾ കൂടുതൽ എന്തായാലും ഇവിടെ താമസക്കാരും വീടുകളും ഒക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം
ഇതിൽ പങ്കാളിത്തം ഉണ്ടാവുന്ന തരത്തിലേക്ക് ഇതിനെ റീഡിസൈൻ ചെയ്ത് കൂടെ? ഇതാണ് ഞാൻ വിഭാവനം ചെയ്യുന്ന ടൂറിസം. ഞാൻ ആദ്യകാലം മുതൽ പറയുന്ന ഇതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മളുടെ ഓരോ മലയാളിക്കും ഈ ടൂറിസത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടണം, ഓരോ ഗ്രാമത്തിലേക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കണം, ഓരോ ഗ്രാമത്തിലും ടൂറിസത്തിനുള്ള പൊട്ടൻഷ്യലുണ്ട് ഏതെങ്കിലും ഒരു വിധത്തിൽ. അതായത് യഥാർത്ഥ ടൂറിസം, ഈ വരുന്ന ഫോറിനേഴ്സ് ഒന്ന് അവർക്ക് കേരളത്തിൽ ഇഷ്ടപ്പെടുന്ന, അതായത് മുൻകൂട്ടി ഒരു 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 എന്താണ് റെഡിയായി മനസ്സോടുകൂടി വരുന്നത് ഏക സാധനം ബീച്ചുകളാണ്, പിന്നെയുള്ളത് ഈ ഹൗസ് ബോട്ട് പോലത്തെ ചില ആക്ടിവിറ്റീസും, ബാക്കിയൊക്കെ ഇവിടെ വന്നതിന് ശേഷം അവന് വേണമെന്ന് ആഗ്രഹിക്കുന്ന അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതുമാണ്, മനസ്സിലായി? അല്ലാതെ കേരളം പോലെ ട്രോപ്പിക്കൽ സ്ഥലത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് വെയിലുള്ള ഒരു ബീച്ച് മാത്രമാണ്, മനസ്സിലായില്ലേ? പിന്നെ അല്ലെങ്കിൽ ഈ കുമരകം പോലത്തെ സ്ഥലങ്ങളിലെ ഹൗസ് ബോട്ട്സും കായലിനകത്ത്. ഈ കായലൊന്നും ഇവർക്ക് വലിയ ആകർഷണമല്ല, കാരണം സ്വിറ്റ്സർലൻഡിലെയൊക്കെ ലേക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൃത്തിയുള്ള ലേക്ക്, സ്വർഗം തോറ്റുപോകുന്ന സാധനങ്ങളാണ്. അതുപോലെ മലേഷ്യയിൽ അല്ലെങ്കിൽ തായ്ലൻഡിൽ, തായ്ലൻഡിലെയൊക്കെ ഫിഫി ഫുക്കറ്റ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെ കടലിൻ്റെ നിറം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചുള്ള പോലെ തന്നെ ഒരു തെറ്റിദ്ധാരണ. ഞാൻ പറഞ്ഞു അതിനെ നമ്മളിപ്പം നമ്മൾ പറഞ്ഞ് അതിൽ വിശ്വസിച്ചിരിക്കുന്ന ആളുകളെ നിരാശരാക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ അധികം ആ വിഷയത്തിൽ കടക്കാറില്ല. ഇപ്പം ഞാൻ മറ്റൊരു രാജ്യക്കാരനായിരുന്നെങ്കിൽ ധൈര്യമായിട്ട് പറയാമായിരുന്നു. അപ്പം നമ്മുടെ ഓരോ ഗ്രാമത്തിലെ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറണം. ഇവൻ നല്ല ഒരു കറവപ്പശുവാണെന്ന് തിരിച്ചറിയണം ഈ ഓരോ ടൂറിസ്റ്റും. അതിനവരെ പ്ലേസ് ചെയ്യണം, അവനെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് അവന് ഹൃദ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ രുചികൾ എന്താണെന്ന് അവന് വിളമ്പി കൊടുക്കണം, നമ്മുടെ ചരിത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ആർക്കിടെക്ചർ എന്താണെന്ന് അവന് കാണാനും കേൾക്കാനും ഫോട്ടോ എടുക്കാനുള്ള അവസരം കൊടുക്കണം, അത് നിലനിർത്തണം. ആ മറ്റുള്ള ടൂറിസം തന്നെയാണ് വേണ്ടത്. ഒപ്പം ഈ പറഞ്ഞ റിസോർട്ടുകൾ നമുക്ക് ആവശ്യമാണ്, ഹോട്ടലുകൾ ആവശ്യമാണ്, കാരണം അവിടേക്ക് വിസ കിട്ടും, മനസ്സിലായില്ലേ? വിസ കിട്ടണമെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻ്റെ നല്ലൊരു ഒരു ഒരു റിസോർട്ടിൻ്റെയോ നല്ലൊരു ഹോട്ടലിൻ്റെയോ ഒരു ഒരു എന്താണ് കൺഫർമേഷൻ ലെറ്റർ കിട്ടണം. അല്ല, അത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കുറേ കാര്യങ്ങൾ ഈ അനുഭവത്തിൽ നിന്ന് അത് ഈ ആളുകൾ ഉപദേശം ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ കാണും. പക്ഷേ ഇതെല്ലാം ഉൾക്കൊള്ളാവുന്ന കുറേ കാര്യങ്ങളാണ് ഈ പറയുന്നത്. പക്ഷേ ഇത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളെ താരതമ്യം ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ നിന്നുകൊണ്ടാണ്. അതായത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പാർട്ട് മാത്രമാണ്, ഇത് ഈ സ്റ്റേറ്റാണ്. നമുക്ക് ആ നിലയ്ക്കുള്ള കുറേ പരിമിതികൾ കൂടിയുണ്ടല്ലോ, അതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും? നമുക്ക് വിഷനുണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായ വീക്ഷണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ എല്ലാ സ്റ്റേറ്റും ഒരേ സാമ്പത്തിക നിലയിലല്ലോ. എല്ലാ സംസ്ഥാനത്തെയും വ്യാവസായിക അടിസ്ഥാന എന്താണ് വളർച്ച ഒരേ അളവിലാണോ? വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയെ കേരളം എങ്ങനെ വളരെ മുമ്പിപ്പോയി? നമ്മളും അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഉത്തരേന്ത്യ സ്റ്റേറ്റ് പോലെ ആകേണ്ടതായിരുന്നില്ലേ? ഉത്തർപ്രദേശ് പോലെയോ ബീഹാർ പോലെയോ ആയില്ലല്ലോ നമ്മൾ അക്കാര്യത്തിൽ. നമ്മുടെ ആശുപത്രികളിൽ എന്തുകൊണ്ട് ബെറ്ററായി? അപ്പോൾ ഇത് ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കാമെന്നല്ലേ എൻ്റെ അർത്ഥം? അപ്പം നമ്മളുടെ ചില മേഖലകളിലായില്ലെങ്കിൽ ഈ പറഞ്ഞത് തന്നെയാണ്. ഇപ്പം നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ, അതിൽ വീതം വെപ്പിൻ്റെ പ്രശ്നങ്ങൾ, അതിനകത്ത് അർഹതയുള്ളവർക്കോ ഇല്ലാത്തവരൊന്നും നോക്കാതെ നമുക്ക് ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യതകൾ, അവരുടെ സ്കില്ലും മെരിറ്റും നോക്കാതെ, ഇപ്പോൾ ഒരു ഡോക്ടർ തന്നെ ഒരു 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 ആരോഗ്യമന്ത്രി ആവും എന്ന് നമുക്കിപ്പോൾ വാശി പിടിക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസ വിചക്ഷണ വിദ്യാഭ്യാസ മന്ത്രി ആവണം നമുക്കിപ്പോൾ വാശി പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ഓരോ മേഖലയും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതിനകത്തൊരു മനുഷ്യൻ്റെ തലയ്ക്കകത്തുണ്ടാകുന്ന വീക്ഷണമല്ലേ നാളെ ഒരു പദ്ധതിയായി മാറുന്നത്? അപ്പോൾ ഈ വീക്ഷണം എവിടുന്നാണ് ഉണ്ടാകുന്നത്? നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല, പുസ്തകം വായിച്ച് കിട്ടുന്നതല്ല. ഒരു വിഷണറിയായ ഒരു ഭരണാധികാരി ആയിരിക്കണം. അത് ഓരോ വകുപ്പിലും ആ വിഷണറികൾ ഉണ്ടാകുമ്പോൾ, ഇല്ലെങ്കിൽ വിഷൻ എവിടുന്നെങ്കിലും ചോദിച്ച് മേടിക്കുകയെങ്കിലും ചെയ്യണം. പക്ഷേ ചോദിച്ച് മേടിച്ചാൽ കിട്ടുന്നല്ല വിഷൻ, അല്ല ഇത് സ്വന്തം വിഭാവനം ചെയ്തു വരണം. ഇപ്പോൾ വികസിച്ച നാടുകൾ, ഇപ്പം സിംഗപ്പൂരെ നോക്കൂ, സിംഗപ്പൂരിന് ഒത്തിരി പോരായ്മകൾ അവിടുത്തെ ഡെമോക്രസി എടുത്ത് നോക്കിയാണ്ട്. പക്ഷേ ആ രാജ്യം കൊച്ചിയോളം മാത്രമുള്ള ഒരു സ്ഥലം ലോകത്തെ അറിയപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷനായി മാറി, വാണിജ്യത്തിൻ്റെ ഒരു സുപ്രധാന കേന്ദ്രമായി മാറി കിഴക്കനേഷ്യയുടെ. അവിടുന്നാണ് എന്താ ചരക്ക് നീക്കത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും ഒരു പ്രധാന പോർട്ടായി മാറി. അവിടെ മനുഷ്യൻ്റെ ജീവിതനിലവാരം വളരെ ഉയരത്തിലായതുകൊണ്ടാണല്ലോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ഒരു സിംഗപ്പൂരുകാരന് ജോലി തരുമെന്ന് ചോദിച്ചാൽ കേരളത്തോട്ട് വരാത്തൻ്റെ കാര്യം അതാണല്ലോ, അവർ നമ്മളെക്കാൾ ഭേദമാണ്. അപ്പോൾ പക്ഷേ കേരളത്തിൻ്റെ ഒരു ഈ ജനസാന്ദ്രതയും സ്വഭാവവും ഈ കാലാവസ്ഥയും ഇങ്ങനെ പല ഘടകങ്ങളെടുത്ത് വേണമെങ്കിൽ നമുക്ക് സിംഗപ്പൂരിനെ മാതൃകയാക്കാവുന്ന തോന്നുന്നു. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി സിംഗപ്പൂർ കാലാവസ്ഥ, ഭൂപ്രകൃതി, ഭൂപ്രദേശത്തിൻ്റെ രീതി, മനുഷ്യരുടെ സ്വഭാവം, ഇതൊക്കെ ഏതാണ്ട് സമാനമാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് അവിടെ പോയി വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സിംഗപ്പൂർ എങ്ങനെയാണ് സിംഗപ്പൂരായത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരൊറ്റ ഭരണാധികാരി വീക്ഷണത്തോടെ അധികാരമേറ്റു. ലീ ക്വാൻ യു എന്ന് പറയുന്ന ഒരു ഭരണാധികാരി 1960s വന്നിട്ട് 5 കൊല്ലം കൊണ്ട് ആ രാജ്യത്തെ മാറ്റിമറിച്ച. അതുവരെ മലേഷ്യയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ്,
മലേഷ്യയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും സമരങ്ങളും ഈ പറഞ്ഞ പോലെ ചേരികളും വൃത്തികെട്ട തെരുവുകളും അഴുക്കുചാലുകളും എല്ലാമുള്ള തനി ഒരു കൊച്ചിയായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ ഒരു കൊച്ചിയെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കട്ടെ, ഒരു തനി കൊച്ചിയായിരുന്നു സിംഗപ്പൂർ. എന്നാൽ ഇന്ന് മനുഷ്യൻ കൊതിക്കുന്ന ഒരു ഭൂപ്രദേശമായിട്ട് അത് മാറിയത് എങ്ങനെയാണ്? ലോകത്തിന്റെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് അവൻ ആ ഇത്തിരി ഇല്ലാത്ത സ്ഥലം മാറിയത് എങ്ങനെയാണ്? ഡെമോക്രസി എന്തിനാണ്? ഡെമോക്രസി നമുക്ക് ഡെമോക്രസിക്ക് വേണ്ടി അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, ആണോ? നമ്മളുടെ ജീവിതം ആസ്വാദ്യമാകുന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കേണ്ട ഒരു ഭരണ സംവിധാനത്തിനല്ലേ ഡെമോക്രസി എന്ന് പറയുന്നത്? പക്ഷേ സ്വാതന്ത്ര്യം, ഡെമോക്രസി എന്ന വാക്കാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. അതന്നെ പറഞ്ഞേ, സ്വാതന്ത്ര്യം ഡെമോക്രസി കൂടെ അല്ലാതെയും കിട്ടില്ലേ? കിട്ടാൻ മേലെ ഞാൻ പറഞ്ഞത്, ഡെമോക്രസി എപ്പോഴാണ് ഏറ്റവും നല്ലതാവുന്നത്? ഞാൻ ഡെമോക്രസിക്ക് എതിരായ ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതല്ല, ഡെമോക്രസിയുടെ കുഴപ്പങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഡെമോക്രസിയിൽ ശരിയായ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ 70 വർഷം കഴിഞ്ഞ് നമ്മളായിരിക്കേണ്ടേ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും വലിയ ഡെമോക്രസി ആണല്ലോ നമ്മൾ, രണ്ടാമത്തെ ഏറ്റവും സന്തുഷ്ടരായ ജനവും നമ്മളായിരിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ? സന്തോഷം തരുന്നതാണ് ഡെമോക്രസി എന്ന് ഹർഷൻ പറഞ്ഞു. ഏറ്റവും പെർഫെക്റ്റ് മോഡൽ ഡെമോക്രസിയാണെന്ന് വാദിക്കരുത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഡെമോക്രസിയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നതിൽ ഒരു തമാശ കൂടിയുണ്ട്. അതാണ് ഡെമോക്രസി എങ്ങനെയൊക്കെ വളച്ചൊടിക്കാമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഡെമോക്രസിക്ക് എത്ര അർത്ഥശൂന്യമായ ലെവലിലേക്ക് വരെ വേണേ പോകാമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഡെമോക്രസി പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണ്. ഈ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ ഈ സ്ഥാനലബ്ധിയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദമായപ്പോ സ്ഥാനലബ്ധി എന്ന് ഞാൻ പ്രയോഗിച്ചത് അതങ്ങനെ പ്രയോഗിച്ചത് അത് ആ മട്ടിലാണ് രാഷ്ട്രീയ വിവാദത്തിൽ പ്രയോഗിക്കപ്പെടുന്നത് എന്നുകൊണ്ടാണ് കേട്ടോ. എന്തായാലും അത് ആ മട്ടിലൊരു രാഷ്ട്രീയ വിവാദമായപ്പോ എന്താണ് തോന്നിയത്? അതായത് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണോ ഇതിങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദമാകുമെന്ന്? ഈ രാഷ്ട്രീയ വിവാദമായെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ ഇതുമായിട്ട് വന്നത് കേരള കോൺഗ്രസ്, അത് കൃത്യമായി പറയാം. കാരണം ഇത് ചിലപ്പോൾ കാണുന്ന പലരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കേരള കോൺഗ്രസിന്റെ ഒരു കേരള കോൺഗ്രസിന്റെ നോമിനിയായാണ് ആസൂത്രണ ബോർഡിലേക്ക് വരുന്നത് എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ ഒരു അവകാശവാദമായി അവതരിപ്പിക്കപ്പെടുന്നു. അതല്ലെന്ന് കേരള കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തർക്കം വരുന്നു. അങ്ങനെ അത് ചർച്ചയാകുന്നു. അതാണ് ഈ പറയുന്ന രാഷ്ട്രീയ വിവാദം. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതാണ് രസം. കാരണം ഇതിനകത്ത് എങ്ങനെയാണ് പ്ലാനിംഗ് ബോർഡിൽ രാഷ്ട്രീയത്തില് രാഷ്ട്രീയക്കാർക്കാണ് ഇത് വിധം വെച്ച് കൊടുക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. എന്നെ അവിടെ ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ രാമേന്ദ്രൻ സാറുണ്ട്, ഡോക്ടർ രാമേന്ദ്രൻ. അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തത് നിങ്ങളൊരു സഞ്ചാരി ആയതുകൊണ്ടും ലോകം കണ്ട മനുഷ്യനായതുകൊണ്ടും ഈ ടൂറിസത്തെ നമുക്കൊന്ന് പരിഷ്കരിക്കാൻ നിങ്ങളെ ആവശ്യമുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ ജോസ്ഫൈമാണ് വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന് അസൗകര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതൊരു ഗവൺമെന്റിന്റെ ഡിസിഷൻ ആയിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അല്ലാതെ ഇപ്പൊ ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലെന്ന് കേരള കോൺഗ്രസ്സുകാർക്ക് എല്ലാം അറിയാം. ഇന്നേ വരെ കേരള കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ലെന്ന്. അല്ല, ഒരു രാഷ്ട്രീയത്തിൽ എനിക്കൊന്നത് പാലായിക്ക് എടുത്ത് കിടക്കുന്ന മരങ്ങാട്ടുപള്ളിക്കാരനായതുകൊണ്ട് കേരള കോൺഗ്രസ് ആയാലേ പറ്റൂ എന്നൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. എന്തായാലും നമുക്ക് ഒരു അല്ല, എനിക്കതുകൊണ്ട് ഈ പ്രദേശത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസ് തന്നെയാണ്. കേരള കോൺഗ്രസിലെ കെ എം മാണി സാറാണെങ്കിലും ജോസ് കെ മാണി ആണെങ്കിലും ഒക്കെ എന്റെ നാട്ടുകാരാണ്. ഞങ്ങളെയൊക്കെ വലിയ സ്നേഹവും ബന്ധമുള്ള ആളുകളാണ്. അല്ലാതെ അവരൊന്നും നമ്മുടെ ശത്രുക്കളായിട്ട് ആയിരുന്നില്ലല്ലോ. അപ്പൊ ജോസ് കെ മാണിയാണെങ്കിലും മോൻസ് ജോസഫ് ആണെങ്കിലും പി ജെ ജോസഫ് ആണെങ്കിലും ഒക്കെ നല്ല ബന്ധമുള്ളതാണ്. കേരള കോൺഗ്രസിന്റെ എല്ലാ ആളുകൾക്കും മരങ്ങാട്ടുപുള്ളി പോലെ പാലാ പോലെ സ്ഥലത്ത് ജീവിക്കുന്നവർക്കായിട്ട് നല്ല ഹൃദയബന്ധം ഉണ്ടാവും. കാരണം മറ്റു നാടുകളിലെ പൊളിറ്റിക്സ് പോലെ അല്ല കേരള കോൺഗ്രസ് പൊളിറ്റിക്സ്. അത് കുറേയും കൂടി ഇങ്ങനെ വളരെ തീക്ഷ്ണമായ ബന്ധങ്ങളുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെയൊക്കെ നമുക്ക് അപരിചിതരാണെന്ന് പറയാൻ പറ്റുമോ? നമ്മളെ അവർക്ക് നന്നായിട്ട് അറിയാം, നമുക്ക് അവരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനൊരിക്കലും രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടില്ല. ഒരു പാർട്ടിയിലും ഞാനൊരു അംഗമല്ല, പ്രവർത്തിച്ചിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയുകയില്ല.